താങ്ക് യു പാസ്റ്റർ ദൈവത്തിൻ്റെ പൊന്നുതിരുനാമം നല്ല സായം സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ ശിശൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സുദോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാത്സല്യ കൊയർട്ടയും കർത്താവിൻ്റെ മധുമാർദ്ധ വേലയിൽ ഈ ഷാർജയുടെ പട്ടണത്തിലും എമിറേറ്റ്സിൻ്റെ വിവിധ ഭാഗങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന വിലയേറിയ ദൈവവൃത്തിയന്മാർ ഈ രാത്രി ദൈവചന കേൾവിക്കും വചന ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കുമായി കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ സഹോദരി സഹോദരന്മാർ എല്ലാ പ്രിയമക്കൾക്കും ഒരു രാത്രി കൂടി പുനരാഗമിപ്പാൻ കൊതിക്കുന്ന ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള തന്നെ വന്നിടത്ത് ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു നിർമ്മലമായ തിരുവെടുത്തും യേശു ക്രിസ്സുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു രാത്രി കൂടി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ സർവ്വകൃപാലുവായ ദൈവം ഈ ഒരാഴ്ചയിൽ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇത്തരുണത്തിൽ ഇന്ന് രാത്രിയും ഈ യോഗം ലേഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ ബസ് രാജീവ് സേവിയർ പ്രത്യേകിച്ച് മലയാളം ചർച്ച കൊണ്ട് ചുമതലയിലായിരിക്കുന്ന മാത്യു ടി സാമുവേൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഒരിക്കൽ കൂടി അകമരിച്ച നന്ദിയെ രേഖപ്പെടുത്തുന്നു അനവധി പേരുകൾ ഇന്ന് രാത്രിയും ഇതിനകത്തുണ്ട് പ്രത്യേകിച്ച് വടശേരിക്കരയിൽ നേരെ വർഷമായി പേഴുംപാറ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനുവരിയിലുണ്ട് ബഹുമാനിയ കർത്തൃദാസൻ സഹോദരൻ പ്രസംഗിക്കുന്ന ബസ് പാസ് ഇന്ന് രാത്രി യോഗത്തിലായിരിക്കുന്നു അതുപോലെ അനേക കുഞ്ഞുങ്ങൾ ഇതിനകത്തായിരിക്കുന്നു എല്ലാവരുടെയും പേരുകൾ ബാക്കിയുള്ള അടുത്ത ദിവസം പറയും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നില രാത്രി ഞാൻ പറഞ്ഞതുപോലെ ഒരു സംഘടനയ്ക്കോ മതത്തിനോ മറ്റ് വ്യക്തികൾക്കോ അതീതമായി അന്ത്യകാലത്ത് സംഭവിക്കുന്ന ചില ദൂതുകൾ മാത്രമാണ് ഈ രാത്രിയും പ്രതിപാദിക്കുന്നത് കഴിഞ്ഞ രാത്രി നമ്മളുടെ പ്രസംഗം വേഗത്തിൽ അവസാനിപ്പിച്ചു പ്രത്യേകിച്ച് ഈ ലൈവ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അത് അവനതു രാജ്യങ്ങളിലേക്ക് അത് ചെല്ലുവാനിടയാണ് ഇന്ന് പ്രഭാതത്തിൽ യു കെയിൽ നിന്നും അയർലൻഡിൽ നിന്നും അപ്പോൾ തന്നെ ടെക്സാസിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നും അനേകം പേർ എൻ്റെ മൊബൈലിലോട്ട് മെസ്സേജ് അയച്ച പാസ്സേ പെട്ടെന്ന് തീർന്നു പോയി ആ ചർച്ച കൂടുതൽ ദൈവദാശന്മാരോട് ഇച്ചിരി സമയം കൂടെ കൂട്ടിത്തരാൻ പറയുന്നത് ഇവിടെ എ സി ആളൊക്കെ നല്ല സൗകര്യം പറഞ്ഞു പറഞ്ഞ ഞാൻ പറഞ്ഞു അവരോട് പ്രത്യേകിച്ച് പറഞ്ഞു മെസ്സേജ് തന്നെ തിരിച്ചു കൊടുത്ത് കുഞ്ഞുങ്ങളായി ഇവർക്കെല്ലാം ജോലിക്ക് പോകേണ്ട ഏതും കാര്യങ്ങളുമാണ് പെട്ടെന്ന് തീർന്നതുകൊണ്ട് അവർക്ക് വളരെ ദുഃഖമായി പോയെന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ വ്യത്യസ്ത മീഡിയയിൽ കൂടി ലോകരാജ്യങ്ങൾ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കാക്കട്ടെ പ്രത്യേകിച്ച് നിന്ന് കടന്നു വന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു കേരളത്തിൻ്റെ പാറശാല മുതൽ അപ്പുറത്ത് കന്യാകുമാരിയും ചെന്നൈയിലെ എല്ലാ സ്ഥലങ്ങളും ഞാൻ പ്രസംഗിച്ചിട്ടുള്ള കാസർ റോഡ് വരെയും ഒരുപാട് ദൈവ കുടുംബങ്ങളിൽ പോയി താമസിക്കുകയും ആ ആഹാരവും വെള്ളവും ചൂട് വഴക്കുക വെള്ളമൊക്കെ അനധ്യത്ത് നിന്ന് അനേക കുഞ്ഞുങ്ങളും അവരുടെ കുടുംബങ്ങളും ഇവിടുണ്ട് പ്രത്യേകിച്ച് ഞാൻ വന്നിട്ട് ആരെയും ഒരു ഒരു വാക്ക് നന്ദി പറഞ്ഞില്ലെന്ന് അവരും ഓർക്കരുത് ദൈവത്തെ ഓർത്ത് എനിക്ക് എല്ലാവരുടെയും പേരോ നമ്പരോ ഒന്നുമില്ല അതുകൊണ്ട് വിഷമിക്കരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ അത്യധിക ദിവസവും ഇല്ല ചെറു ദിവസം യോഗം കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകും അതുകൊണ്ട് ദൈവനാമത്തിൽ ഒത്തിരി പേര് പരിചയമുള്ള കുടുംബങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് നിങ്ങളെല്ലാം ഓർക്കുന്നു ഒരുപക്ഷേ ഞാൻ നിങ്ങളെ നിങ്ങൾ ഒരിക്കലും പറയരുത് പേര് പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സമയത്തിൻ്റെ ദൗർബല്യതുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാ മക്കളോടും ചേർന്നുള്ള ഒരു കൂട്ടായ്മയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഒരിക്കൽ കൂടി വ്യത്യസ്ത മേഖലകളിൽ ഞാൻ പ്രസംഗിക്കുന്ന വ്യക്തിയായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർത്തവമാസഭയുടെ കൺവെൻഷനാണ് ഞാൻ പോകുന്നത് അപ്പോൾ തന്നെ സി എസ് ഐയുടെ മിക്കവാറും ഈ വർഷത്തെ കോട്ടയം വേണ്ടിക്ക് എല്ലാം സി എസ് ഐ കൺവെൻഷൻ ഉണ്ട് സെൻറ് പോൾസ് മിഷൻ പാത്രകീസിനോടുള്ള ബന്ധത്തിൽ ഞാൻ പ്രസംഗിക്കുക ഈ അടുത്ത ദിവസങ്ങൾ വരുന്ന കത്തോലിക്ക സഭയുടെ കരിസ്മാറ്റിക് കൺവെൻഷനിലും തൃശ്ശൂരിൽ അടുത്ത ദിനങ്ങളിൽ പ്രസംഗിക്കാനുണ്ട് അതുകൊണ്ട് വളരെ ദൈവികമായി ഒരു വിവാഹത്തിനും ഒരു മുറിവേൽക്കാത്ത രീതിയിൽ അന്ത്യകാലത്തിൻ്റെ വചനമായിരിക്കും പറയുന്നത് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ രാത്രി ധന്യനായ ബൗലോസ്ലീഗ റോമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയ റോമാലേഖനത്തിലെ പതിമൂന്നിൻ്റെ ഒരു വാക്യം എടുത്തുകൊണ്ട് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കരായി വാതിൽക്കലായി രാത്രി കഴിവാറായി പകലെടുത്തു മീതി സൂര്യൻ വെളിപ്പെടുമെന്ന സമയത്തെപ്പറ്റി തൊട്ട് കാണിച്ചുകൊണ്ട് ദ വൺ വേ വേൾഡ് മിലിട്ടറി പെർഫോമിങ് ദ വേൾഡ് എവറി കൺട്രി ദാറ്റ് മിലിറ്ററി ഈസ് ഗോയിങ് അതിന് നിതാന്തമായി വളരെ വ്യക്തമായി നിങ്ങളോട് ദാനിയൽ പ്രവചനത്തിൽ കൂടി സംസാരിക്കുകയും യേശു തൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടുമുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞാൽ ഒരു വാക്യം ഗുരുവാക്യമായി വായിച്ചുകൊണ്ട് അവർ നിങ്ങളെ പള്ളി പ്രശ്നരാക്കും നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന നാഴിക ഈ തലമുറയിൽ വരുമെന്ന് നിങ്ങളുടെ മീഡിയയിൽ കണ്ട കുഞ്ഞുങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ അവസാനിപ്പിച്ചു ഇന്ന് രാത്രിയും നാളെ രാത്രിയും വിശുദ്ധ വെളിപ്പാട് പുസ്തകം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രതിപാദിക്കുന്നത് ഇന്ന് രാത്രി അഞ്ചാറ് കാര്യങ്ങൾ പ്രസംഗിക്കും കൃത്യസമയത്ത് അവസാനിപ്പിക്കും സഭയെടുക്കപ്പെട്ടാൽ എതിർക്ക സുണ്ടിയിൽ കിട്ടാൻ പോകുന്ന തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ അത് കിട്ടിക്കഴിഞ്ഞാൽ വരുന്ന ആറ്റമിക് വെപ്പൻ്റെ വൈബ്രേഷൻ അതിനുശേഷം ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന രക്തമഴ നമ്പർ ഫോർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കം ടു ദ വേൾഡ് യു ഐ ഡി നമ്പർ ഫൈവ് ആഫ്റ്റർ ആധാർ ആഫ്റ്റർ എമിറേറ്റ്സ് ഐ ഡി നൗ ഗോയിങ് വെയർ അതിനുശേഷം അവസാനമായി മധ്യാകാശത്തിൽ നമുക്കൊരു വീടുണ്ടെന്നുള്ള വാക്യത്തോടു കൂടി ഇന്ന് രാത്രി ദൈവവചനം പ്രതിപാദിക്കും ശ്രദ്ധയോടെ ദൈവമക്കൾ ഇരിക്കണം സ്പീഡ് കൂടുന്നതല്ല സമയത്തിൻ്റെ ദൗർബല്യം കൊണ്ടാണ് കൂടുന്നത് ഇന്ന് കുറച്ചുകൂടെ ലളിതമാക്കി പറയാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു കൃത്യസമയത്ത് അവസാനിപ്പിക്കും ശ്രദ്ധയോടെ കഴിഞ്ഞ രാത്രി ഞാൻ തൊട്ടു വെച്ചു ഇന്ന് രാത്രി നിങ്ങൾ ഷാർജയിൽ യൂണിയൻ ചർച്ചിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ തിരുവഴുത്തിൽ എഴുതിയ മുൻകാല പ്രവചനങ്ങൾ ഭാവി കാല ശാസ്ത്രത്തോടുള്ള ബന്ധത്തിൽ ഏകദേശം അറുപത്തി അഞ്ചോളം സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട തലമുറയ അല്ലെങ്കിൽ ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ് അലർട്ട് ലഭിക്കുന്നത് പോലെ നിങ്ങൾ ഷാർജയിലോ ദുബൈയിലോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കയറാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈലിനകത്ത് സന്ദേശങ്ങൾ ലഭിക്കുന്നത് പോലെ അലർട്ടുകളെ പറ്റി തൊട്ടു വെച്ചുകൊണ്ട് ഇന്ന് രാത്രി തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം അഞ്ച് കാര്യങ്ങൾ തൊട്ടു വെച്ച് ബൈബിളിലേക്ക് കടക്കും വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്നാമത്തെ സംഭവം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം മുപ്പതാം തീയതി ഒരു പെൺകുട്ടി സൗദി അറേബ്യയിൽ നിന്ന് മുംബൈ ഐ ഐ ടിയിൽ വന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കണ്ടു മേരാ നാം സോഫിയ നമസ്തേ ഇന്ത്യ ദാറ്റ് മീൻസ് റോബോട്ട് സ്പീക്കിംഗ് അഥവാ കമ്പ്യൂട്ടർ സംസാരിച്ചു തുടങ്ങി സോബിയ മാത്രമല്ല നീരയും റാഡയും മിത്രയും എല്ലാം ആ ഗ്രൂപ്പിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞു ഒരു മൂന്ന് വർഷം കൂടെ പോയാൽ ഷാർജയിലെ പല ഹോട്ടലുകൾ പല ഓഫീസുകളിലെല്ലാം സോഫ്റ്റ്വെയർ ടെക്നിക്കോളജിക്ക് വേണ്ടി റോബോട്ടുകൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളം കാത്തിരിക്കുന്നു മലയാള മനോരമയും ഏഷ്യാനെറ്റും അപ്പോൾ തന്നെ മാതൃഭൂമിയിലും വിനുവി ജോണു സ്മൃതി പരുത്തക്കാടും വേണുഗോപാലെല്ലാം കർ വാപ്പസി റോബോട്ടിൻ്റെ തുണ്ടെഴുതി കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് വാർത്ത വായിക്കുന്ന കാലം ഇതൊക്കെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് ഉപപത്മോസിൻ്റെ ഏകാന്തതയിൽ കാരാഗ്രഹസമായി കടന്ന കാലത്ത് എഴുതി വെച്ച ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തി മലയാളികളും ലോകവും കണ്ണുകൊണ്ട് മിഡിൽ ഈസ്റ്റും കണ്ടതാ വിശുദ്ധ വെളിപ്പാട് പതിമൂന്ന് പതിനഞ്ച് മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു കം ടു ദ വേൽ ദാറ്റ് മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാൻ പോകുന്നു എ ആയി അത്രയും നിർണായകമായി ലോകമെത്തിയിരിക്കുന്നു നമ്പർ വൺ നമ്പർ ടു ഒരു കാലത്ത് ഷാർജോട് നിരുവീതികളിലൊന്നും വലിയ ട്രാഫിക്കൊന്നുമില്ല പണ്ട് വൈകിട്ട് ഒരു പന്ത്രണ്ട് മണി പത്ത് മണി ഒന്ന് മണിയാകുമ്പോൾ ഇതെല്ലാം അവസാനിക്കുമായിരുന്നു പക്ഷേ ഇന്ന് രാത്രിയിലും അനവധി വാഹനങ്ങൾ ഒത്തിരി ഒത്തിരി ട്രെയിനുകൾ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ നരേന്ദ്രമോദി ടു തൗസൻഡ് സെവൻറ്റീൻ ഡിസംബർ ഫിഫ്റ്റീൻ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ ഷിൻസോ ആബേ ദേവൽപുട്ടിൻ്റെ ലൈറ്റ് സ്റ്റോൺ ഇൻ മുംബൈ ടു അഹമ്മദാബാദ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി കിലോമീറ്റർ ഫാർ ഡിസ്റ്റൻസ് റണ്ണിംഗ് ടൈം ടു ഹവർ ദ ട്രെയിൻ ഈസ് ആസ് ബുള്ളറ്റ് ട്രെയിൻ തുരന്തോ എക്സ്പ്രസ് ഇവിടെ ഗൽഭമേഖലയിൽ വരുന്നത് പോലെ മെട്രോ റെയിൽ പോലെ അന്ത്യകാലത്ത് ബുള്ളറ്റ് ട്രെയിൻ തീർന്നില്ല ആകാശത്തിൽ റൺവേലേക്കാളധികം വിമാനങ്ങൾ ലാൻഡിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച എയർലൈനുകളെ കാണുന്നു ആകാശത്തിൽ വിമാനത്തിന്റെ ഇരമ്പൽ റൺവേയിൽ ട്രെയിനുകളുടെ ഇരമ്പൽ റോഡിനകത്ത് വാഹനങ്ങളുടെ പ്രളയം തീർന്നില്ല അതിന് നിതാന്തമായി കേരളത്തിൽ പോലും ഇന്ന് നല്ല ബസ്സുകൾ ഓടുന്നു മിന്നൽ ബസ് ഇതൊക്കെ എവിടെ നിന്ന് വന്നെന്ന് അന്ത്യകാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നഹും പ്രവചനം രണ്ട് നാല് രഥങ്ങൾ തെരുക്കളിൽ ചടി ചടി ചാടുന്നു വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു തീപ്പന്തങ്ങളെപ്പോലെ പായുന്നു മിന്നൽ പോലെ കുതിക്കുന്നു അന്ത്യകാലം വീതിയോടുള്ള ബന്ധത്തിൽ എഴുതി വെച്ചിരിക്കുന്നു പൊതുനിരത്തുകൾ നിരുന്ന ഒരു കാലം ലോകത്തിൽ മൂന്നാമത്തെ സംഭവം ഇന്ന് രാത്രി യൂണിയൻ ചർച്ചിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ മരിക്കാതെ സുന്ദരമായി ജീവിക്കാൻ പോകുന്ന ഒരു ടെക്നോളജി ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു ടെക്നോളജിയുടെ പേര് ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ അത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന അമേരിക്കയിലെ ഏറ്റവും നല്ല മെഡിക്കൽ സയൻസ് വിഭാഗം ക്ലേവ് മെഡിക്കൽ സെൻറ്റർ ഇന്ത്യയിലെ മിസ്റ്റർ മിസ് സോണിയാജി മുൻ കേരളത്തിൻ്റെ സ്പീക്കർ ജി കാർത്തികേൻ ഇവരെല്ലാം ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായ മെഡിക്കൽ സെൻറ്റർ ആയിരുന്നു ക്ലേവ് ലാൻഡ് അവരിപ്പോൾ പറയുന്നത് എൺപത് വയസ്സുള്ള ഒരു വ്യക്തിയെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഏഴ് ലക്ഷം ഡോളർ ഡിപ്പോസിറ്റ് ചെയ്താൽ ഒരു പ്രോസസ്സിങ്ങിൽ കൂടെ നാൽപ്പത് വർഷം ജീവിക്കുവാനുള്ള ഏറ്റവും നല്ല നൂതന മെഡിക്കൽ സാങ്കേതിക വിദ്യ അവർക്ക് കൊടുക്കാൻ പോകുന്നു പേര് ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ നഴ്സസ് അധികം ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ഒരുപക്ഷെ അഞ്ചര ലിറ്റർ കണ്ടേക്കാം ഒരു സഹോദരിയുടെ ശരീരത്തിൽ അഞ്ച് ലിറ്റർ രക്തം കണ്ടേക്കാം ആ രക്തത്തെ മാറ്റി പുതിയ ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ട് നാൽപ്പത് വർഷം ശരീരത്തിൻ്റെ ഓർഗൻസിനെ നല്ലതുപോലെ സ്ട്രിങ്ക് ചെയ്ത് നിർത്താൻ കഴിവുള്ള ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കൊടുക്കാൻ പോകുന്ന ഒരു ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ വിത്ത് സെവൻ ലാക്സ് ഡോളർ അതിൻ്റെ പ്രോസസ്സിങ് കേൾക്കുന്ന കുഞ്ഞുങ്ങളെ എൺപത് ഒരു പിതാവിനെ നമ്മൾ അവിടെ എത്തിച്ച് ഈ പ്രോസസ്സ് ചെയ്താൽ ഒരു നാൽപ്പത് വർഷം കൂടെ ജീവിക്കാം ദെൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു സ്പെയർ പാർട്സ് മാറ്റുന്നത് പോലെ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഓയിൽ മാറ്റുന്നത് പോലെ വീണ്ടും ലൈവായി ഇത് ചെയ്താൽ മനുഷ്യൻ മരിക്കാത്ത ഒരു കാലം ഇവിടെ വരുന്നു വിശുദ്ധ തിരുവചനം നിങ്ങളുടെ തിരുവഴുത്ത് കരങ്ങളിൽ മനുഷ്യൻ്റെ ആയ എഴുപത് ഏറെ ആയാൽ എൺപത് അങ്ങനെയെങ്കിൽ എബ്രായ ലേഖന ഒൻപത് ഇരുപത്തിയേഴ് ഒരിക്കൽ മരിക്കുക പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചെങ്കിൽ സിഷ്ടാവായ ദൈവത്തിൻ്റെ കൈകളിൽ ഈ മെഡിക്കൽ സയൻസ് കടന്നു പിടിക്കാൻ തുടങ്ങുമ്പോൾ ഇനി ഈ ഭൂമിയെ ദൈവം വെച്ചു കാലം തീരാറായി വാഴ്ത്തപ്പെട്ട കർത്താവ് വരാറായി നാലാമത്തെ സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ മാസം ഇരുപതാം തീയതി നെയ്ലാസ്ട്രോങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം മൂന്നേ മുക്കാൽ ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ഇന്നേ അൻപത് കൊല്ലങ്ങൾക്ക് പിറകിൽ സുന്ദരമായി ചന്ദ്രനിലെത്തിയും സങ്കീർത്തനം പത്തൊമ്പത് പാടി ആകാശവിധാന വകോമയുടെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു ആ കാലഘട്ടത്തിൽ പഴയ പഴയകാലത്ത് മനുഷ്യ ഇത്രയും വിജ്ഞാനമില്ലായിരുന്നു നമ്മുടെ മലയാളികളും പിതാക്കന്മാരും പറഞ്ഞു ഏതാണ്ട് മലയിലങ്ങാണ്ട് ചെങ്ങന്നൂർ കോടുകുളഞ്ഞ മലയിലങ്ങാണ്ട് പോയി കൊടി ഉയർത്തിയെന്ന് നാട്ടുകാർ പറഞ്ഞു കണ്ടില്ലേ അതെല്ലാം മാറിക്കഴിഞ്ഞു ഇന്ന് മനുഷ്യൻ പറക്കുന്നു അഞ്ചേ മുക്കാൽ കോടി കിലോമീറ്ററുള്ള ചൊവ്വയിലേക്ക് പറക്കാൻ പോകുന്നു ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം പേരിട്ട് കഴിഞ്ഞു മാർസു വൺ അതിന് നിതാന്തമായി പാലക്കാടുകാരിൽ ലേകയും ശ്രദ്ധയും മലയാളികൾ തിരുവനന്തപുരക്കാരൻ പൂജപ്പുര സ്വദേശി രാകേഷും പറക്കാൻ പോകുന്നു ടു തൗസൻഡ് തേർട്ടി ഫൈവ് എസ് യു തയ്യാറായിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും ഇന്ത്യ നിതാന്തമായി ഈ ദിവസങ്ങളിൽ ചന്ദ്രയാൻ ദൗത്യം എടുത്തതെല്ലാം നിങ്ങൾ കണ്ടില്ലേ വിക്രം ലാൻഡറിൻ്റെ ഒരു വിഷയത്തിനകത്തെങ്കിൽ കമ്പ്യൂട്ടറിനകത്തൂടി ഇപ്പോഴും ചിത്രങ്ങൾ കിട്ടുന്നു മനുഷ്യനെ ചന്ദ്രനെത്തിക്കുവാൻ നോക്കുന്നു ബൈബിളിൽ ഉണ്ടോ മനുഷ്യൻ അന്യഗ്രഹങ്ങളിൽ കുടിയേറും കൂടുവെക്കും ഉപദ്ധ്യാവിൻ്റെ പ്രവചനം നാല് മനുഷ്യ നീക്കരുതനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ച് വാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കുമെങ്കിൽ ഇന്ന് രാത്രി ഭൂമി വിട്ടാൽ നമുക്ക് പോകാൻ ഒരു വീടുണ്ടോ ആ വീട്ടിലേക്കായിരിക്കണം നമ്മുടെ നിത്യ യാത്ര അഞ്ചാമത്തെ ഒറ്റ സംഭവം പറഞ്ഞു വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധയോടെ മിഡിൽ ഈസ്റ്റിലുള്ള കുഞ്ഞുങ്ങൾ കാണാം റഷ്യ നാല് കോടി പട്ടാളത്തെ തികയ്ക്കുന്നു യുണൈറ്റഡ് നേഷൻസിനോട് ബാങ്ക് കിമൂൺ ഇരുന്ന കാലം തൊട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഒരു കാരണവശാലും ആഫ്രിക്കയിലെ കലാപത്തിനോ മറ്റൊരു രാജ്യത്തെ സംരക്ഷണത്തിനോ വേണ്ടി ഞങ്ങൾ ഒരെണ്ണത്തിനെയും തരത്തില്ല ഐ എസ് ആർയുടെ ഉപഗ്രഹം ആകാശമണ്ഡലങ്ങളിൽ കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ടെലിവിഷനിൽ കാണാൻ ശാസ്ത്രജ്ഞന്മാരിലായിരുന്നു കൗണ്ട് ഡൗൺ ചെയ്യും സീറോ വൺ 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 ടു ലാസ്റ്റ് ഡബിൾ സീറോ അടിക്കുമ്പോഴാണ് അതിൻ്റെ ഫിവൽ കത്തിപ്പോകുന്നത് പോലെ ഇന്ന് റഷ്യ നാല് കോടി പട്ടാളത്തെ തികയ്ക്കുന്നു നിതാന്തമായി സൗദി അറേബ്യയുടെ പ്രിൻസ് സൽമാൻ രാജാവ് വരെ റഷ്യയിൽ എത്തിയ ഒരു കാഴ്ച നിങ്ങളുടെ മീഡിയയിൽ കണ്ടു കഴിഞ്ഞു അപ്പോൾ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വന്നത് നിങ്ങളുടെ പത്രത്തിൽ കൂടി കണ്ടു കഴിഞ്ഞു ഇതൊരു അന്ത്യകാലത്തിൻ്റെ നിവർത്തിയ വരാൻ പോകുന്ന തേർഡ് വേൾഡ് വാർ അതിന് നിതാന്തമായി റഷ്യ നാല് കോടി പട്ടാളത്ത് തികയ്ക്കുന്നു എഗസ്കയിൽ മുപ്പത്തിയെട്ടിന്റെ നിവർത്തിയ റഷ്യയുടെ ഫോർ ക്രോട്ട് റെജിമെന്റ് എഗസ്കയിൽ മുപ്പത്തിയെട്ട് ഇസ്രായേലി നീ ഒരുങ്ങിക്കൊള്ളുക ഏറിയ നാൾ ീ സന്ദർശിക്കപ്പെടും ഒരു സൈന്യം നിനക്ക് മേധാവിയായി തീരുമെങ്കിൽ ഈ കൗണ്ട് ഡൗൺ നിങ്ങളുടെ കണ്ണുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ കണ്ട തലമുറയോട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു കാലം അതിന്റെ അന്ത്യദിനങ്ങളിൽ യുഗം അതിന്റെ പരിസമാപ്തിയിൽ ഘടികാരത്തിൽ ചക്രങ്ങൾ കറന്നുകുന്നത് പോലെ ദിവസങ്ങൾ അതിന്റെ അന്തിമ ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ മീഡിയയിൽ പത്രദ്വാര വാർത്തകൾ കാണുമ്പോൾ കാത്തിരിക്കും മക്കളെ ചേർക്കുവാൻ നാഥൻ മധ്യാകാശത്തിൽ വരും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന യോ മക്കള് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കോൺഫ്ലിക്ട് നടക്കുമ്പോൾ വൈകിട്ട് ആറ് മുപ്പതിന് വാഗാ അതിർത്തിയിൽ വെച്ച് രണ്ട് രാജ്യത്തിൻ്റെ സൈനിക കമാൻഡർമാർ പതാക താഴ്ത്തി ഷെയ്ക്കാൻ കൊടുക്കുന്നത് പോലെ ഒരു യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് രാജ്യങ്ങൾ പതാക താഴ്ത്തി കെട്ടി അവരവരുടെ കോൺസുലേറ്റുമാരെ അവരുടെ പ്രിയപ്പെട്ടവരെ മടക്കി വിളിക്കുന്നത് പോലെ ഇവിടെ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു ഈ തലമുറയിൽ

കേൾപ്പിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ അത് പ്രമാണിക്കുന്നവരും ആ ഭാഗ്യവാൻമാർ ഭാഗ്യവാൻമാർ അടുത്തത് രാത്രി ഫെലോഷിപ്പ് ടൈം ഇസ് കം നൗ സമയം കേൾക്കുന്നവനും കടക്കാം ദൈവസന്ധിയിൽ ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കാം വിശ്വസനായ ദൈവം എത്രത്തോളം കുഞ്ഞുങ്ങളെ കൂട്ടി വരുത്തിയതൊക്കെ ആയി നമുക്ക് തിരുമേനിയ വാഴ്ത്താം കുഞ്ഞ ഇന്ന് രാത്രി രണ്ടായിരത്തി പതിനേഴ് കണ്ടവർ രണ്ടായിരത്തി പതിനെട്ട് കണ്ടില്ല പതിനെട്ട് കണ്ടവർ പത്തൊമ്പത് കണ്ടില്ല പത്തൊമ്പത് ജനുവരി കണ്ടവർ ഈ ഒക്ടോബർ മാസം കാണുവാനിട വന്നില്ല ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ് റാന്തി വടശ്ശേരിക്കരയിൽ നിന്നൊരു കുടുംബം ശ്രദ്ധയോടെ ഇരിക്കണമേ അവരുടെ ഭർത്താക്കന്മാർ ഇതേ ഗൾഫിലായിരുന്നു രണ്ട് പെൺകുട്ടികൾ മുപ്പത്തിയാറ് വയസ്സ് മൂന്ന് കുഞ്ഞുങ്ങൾ കാർ ഓടിക്കുന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു മോൻ ഇവർ തിരുവനന്തപുരം ചാക്ക കരിക്കകം ക്ഷേത്രത്തിനകത്ത് വന്നു പ്രഭാതത്തിൽ അവർ ദർശനം നടത്തി ഏകദേശം പതിനൊന്ന് മണിവരെ വ്യത്യാദി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു പ്രസാദവും വാങ്ങി മടങ്ങി പന്ത്രണ്ട് മണിക്ക് ഹൈവേയിൽ പോത്തൻകോട് വഴി നേരെ എത്തി സുന്ദരമായ ഒരു ആഹാരശാലയിൽ ഭക്ഷണം കഴിച്ചു മക്കളെ അവിടുന്ന് പന്ത്രണ്ട് മുപ്പതിന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആയൂർ അകത്തെ മുറിയുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ കാർ ഓവർടേക്ക് ചെയ്യുമ്പോൾ നിർത്തിയിരിക്കുന്ന ഒരു ബസ്സിലേക്ക് ഹൈണ്ടായി ഇടിച്ചു കയറി പട്ടാപ്പകൽ ഞാൻ കണ്ടത് ആറ് പേരുടെ ഡെഡ് ബോഡി റോഡിനകത്ത് ചിതറിക്കിടക്കുന്നു ഇരുപത്തിയൊന്ന് വയസ്സുള്ള കാർ ഓടിച്ച മകൻ മുപ്പത്തിയാറ് വയസ്സുള്ള രണ്ട് സഹോദരിമാർ മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങൾ ശരീരം ചിതറിക്കിടക്കുന്നു കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറുമായിട്ടൊന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് കിട്ടിയതെല്ലാം ഞങ്ങൾ നുരുളിപ്പറക്കി ടോയിൻ വണ്ട് കുത്തി വെ കെട്ടിക്കൊടുത്തു പിറ്റേന്ന് രാവിലെ വടശ്ശേരിക്കൽ എത്തിയ ആറ് ഡെഡ് ബോഡികൾ ഒരേ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി നിന്റെ ഭവനത്തിനകത്ത് ഒരു ഡെഡ് ബോഡി വരാതിരുന്നത് ഓ മനോരമയുടെ ആദരാഞ്ജലികളുടെ ബോർഡിനകത്ത് നിന്റെ സുന്ദരമായ മുഖം കാണാതിരുന്നത് റോഡിനകത്ത് ഇലക്ട്രിക് പോസ്റ്റിനകത്ത് ആദരാഞ്ജലികളുടെ ബോർഡിനകത്ത് പ്രസന്നമായ ഒരു മുഖം നിന്റെ കാണാതിരുന്നത് ഒരു ക്യാൻസർ നിന്റെ ശരീരത്തിൽ ആഞ്ഞടിക്കാതിരുന്നത് ഒരു കീമോതെറാപ്പിയുടെ യൂണിറ്റിനകത്ത് നീ വീഴാതിരുന്നത് അൾട്രാസൗണ്ടിന്റെ റേഡിയേഷന്റെ എഫക്റ്റ് കൊബാൽട്ട് നിന്റെ ശരീരത്തിൽ പതിക്കാതിരുന്നത് ഒരു ഡോക്ടറുടെ കത്തി നിന്റെ ശരീരത്തിൽ വീടാതിരുന്നത് ഒരു സിസ്റ്റൻ കാനിലയുടെ കരം ഇറങ്ങാതിരുന്നത് രാത്രി നീ കഴിച്ച ആഹാരത്തിന്റെ മഹത്വമല്ല നീ സഞ്ചരിച്ച വാഹനത്തിന്റെ ബലമല്ല നിന്നെ കാത്ത വീടിന്റെ മഹത്വമല്ല ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ എങ്കിൽ ഇന്ന് രാത്രി ആ കൃപ ലഭിച്ച ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ കർത്താവ് എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിൽ വേണ്ടി ഒരു എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കരുണ കാണിച്ചെന്ന് പറയുന്ന ദൈവജനം ഇന്ന് രാത്രി ദൈവത്തെ വീരനെ പോലെ ഇറങ്ങി വരുന്ന ദൈവം വീരൻ ഇറങ്ങി വരുന്നത് ഇന്ന് രാത്രി നിന്റെ പരാജയത്തിനല്ല നീ പരാജയപ്പെട്ട സ്ഥാനത്ത് നിന്നെ ഉയർത്തുക ഇന്ന് രാത്രി ശക്തനായ കർത്താവ് നമ്മുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ നാം ദൈവത്തെ വാഴ്ത്താം കരുണാമയനായ ദൈവമേ സ്വർഗസ്ഥ പിതാവ് അനുഗ്രഹിക്കപ്പെടുന്ന നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു നിൻ്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ ഒരിക്കൽ കൂടി ഇന്ന് രാത്രി തിരുപ്പാത പീഠത്തിൽ വന്നിരിക്കുന്നു വിശ്വസ്തനായ ദൈവം ഞങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ആഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു ഒരിക്കൽ കൂടി അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് ഒരു വാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ പാതമൊന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ സംഭവിച്ചതുപോലെ ഇന്ന് രാത്രി അത്ഭുതത്തിൻ്റെ കരം ചലിക്കുന്ന രാത്രിയായി മാറണമേ കർത്താവ് കാൽവറിയിലെ മുറിഞ്ഞ കരത്തിന്റെ വല്ലപത്തും ഇന്ന് രണ്ടാമത് രാത്രി വെളിപ്പെടുക യഗോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നുവെങ്കിൽ അത് വാൻവേടകളെ പ്രസവിക്കുമാറാക്കുമെങ്കിൽ പെരുവെള്ളത്തിനു മീതെ ആ ശബ്ദം മുഴങ്ങിയ കാതേശ് മരുഭൂവിനെ നടുക്കിയ ശബ്ദം ഞങ്ങളുടെ സി ജി എമ്മിന്റെ രണ്ടാമത് രാത്രിയിൽ ആ ശബ്ദം മുഴങ്ങുമ്പോൾ ലബനോനിലെ ദേവതാക്കളെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഇന്ന് രാത്രി പരാജയത്തിന്റെ കെട്ടുകളെ മാറ്റുക പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങളെ തകർക്കുക സാമുദായിക അന്ധകാരങ്ങളെ തകർത്തുകൊണ്ട് ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പ ഈ കൺമക്ഷൻ കാണുന്ന വേൾഡിൽ മുഴുവൻ വിശ്വസിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ നിത്യ വചനം കേട്ട് ഇന്ന് രാത്രി സ്വർഗീയ പർദീശയിലേക്ക് കടക്കുക ഈ യോഗത്തെ തെലുക്കരങ്ങളിൽ തരുന്നു സ്വർഗത്തിന് ഭൂമിക്കും നാഥന യേശുവിൻ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു രാത്രി ജയമെടുക്കുന്ന കർത്താവ് ഇന്ന് രാത്രി അങ്ങയുടെ നാമം മാത്രം മകത്വപ്പെടുന്ന രാത്രിയായി മാറണം ഒരു രാത്രി കൂടി തിരുവഴുത്തുമായി അടിയൻ നിൽക്കുന്നു രാത്രി ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഒന്നും ഉയരണ്ട ക് ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമം ഇതിനകത്ത് ഉയരണം കർത്താവ് വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം തലമുറകളെ അനുഗ്രഹിക്കണം ദൈവദാശന്മാരെ അനുഗ്രഹിക്കണം ഒരാവശ്യവാരത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരം പിടിപ്പിക്കപ്പെടണം ശബ്ദവും വെളിച്ചവും എല്ലാം ദൈവം കാക്കണം മീഡിയ കവർ ചെയ്യുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണം തിരുശാരിൽ ഞങ്ങളെ മറയ്ക്ക് മാതിയോടെ എന്താ സ്വർഗ്ഗം കാക്കുക ഇന്ന് രാത്രി വിടുതലോടെ മടക്കിയേക്ക് സകലമകത്തോ അപ്പച്ചന് കരേറ്റുന്നു യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം വായിച്ചത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം കഴിഞ്ഞാൽ രാത്രി ഞാൻ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തി ഒമ്പതും ഇരുപത്തിയേഴും പുസ്തകങ്ങളുടെ ശ്രേണിയിൽ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം മത്തായി മർക്കോസും ഗ്ലൂക്കോസും യോഗനാനു സുശേഷത്തിൻ്റെ ഏടുകളും അപ്പോസൽ പ്രവൃത്തി ധന്യനായ ലൂക്കോസ് വൈദ്യനായി രേഖപ്പെടുത്തിയ സഭയുടെ ചരിത്രവും റോമാൻ ലേഖനം മുതൽ യൂതായുടെ ലേഖനം വരെ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപദേശത്തങ്ങളെ അക്കമിട്ട് പരിശുദ്ധാൽ മാവ് രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധി വരുവാനിരിക്കുന്നത് ഇത്യതയല്ല ലേഖനത്തിൻ്റെ പരമ്പരകളിൽ പുതിയ നിയമസഭയോടെ പരിശുദ്ധാത്മാവ് ഉല്ലേഖനം ചെയ്തു ലേഖനത്തിന്റെ പരമ്പര യോഗം അവസാനിക്കുന്നതിന്റെ നിവർത്തിയായി ലേഖനത്തിന്റെ പരമ്പരയുടെ അവസാന നിമിഷങ്ങളിലേക്ക് യൂത കരം വെക്കുമ്പോൾ വിശ്വസ്തയോടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആദം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു ഭക്തിയോടെ ജീവിക്കുന്ന ജീവിക്കുന്നതിന്റെ മക്കളെ ചേർക്കുവാൻ ആയിരം വിശുദ്ധന്മാരുമായി നാദൻ മടങ്ങി വരും അവിടന്മാരെ ഉപദേശിച്ച് പ്രസംഗി അപ്പുറത്തോട്ട് വീണ്ടും എഴുതിയിട്ടുണ്ട് ഭക്തി കെട്ട് സ്വന്തം ഭോഗങ്ങൾക്ക് ജടത്തിന്റെ രാഗമുഖത്തോടെ പ്രപഞ്ചത്തിന്റെ ഇംഗിതങ്ങളെ വർദ്ധിക്കുന്നവർക്ക് വേണ്ടി ഏകനായി ന്യായാധിപതിയായി അവൻ വെളിപ്പെടും തീർന്നില്ല അങ്ങനെയെങ്കിൽ ഇതൊരു അന്ത്യകാല ായിട്ട് വീണ്ടും യൂത എഴുതിയിട്ടുണ്ട് വീരാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കപറ്റൂർ ദൈവത്തിന്റെ വചനത്തിൽ പ്രത്യാശയോടെ ദൈവമക്കൾ യോഗത്തിന്റെ പരിസമാപ്തിയിൽ ഉള്ള തുറന്ന് പറയും ആമേൻ വരേണമേ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പത്മോസന്റെ കാരാഗ്രഹത്തിനകത്ത് യോഗ ഞാൻ കൊടുത്ത വെളിപ്പാട ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തനും അവനവന്റെ പ്രവർത്തിക്കുന്ന കണ്ണം പ്രതിഫലം കൊടുപ്പാൻ വരും ശ്രദ്ധയോടെ തിരുവചനത്തിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ തൊട്ടു വെച്ചുകൊണ്ട് വെളിപ്പാടും

തെറ്റലസ്റ്റായി ഇനി പുണ്യമായ കാര്യങ്ങളോ നല്ല യോഗ്യമായ കാര്യങ്ങളോ കർമ്മങ്ങളോ കർമ്മകാണ്ഡാദികളോ ഇതിനപ്പുറത്ത് വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വിലയേറിയ രക്തം പാപം പോക്കി നമ്മൾ ശുദ്ധീകരിക്കുന്നെങ്കിൽ ആ യാഗം കാൽമറിയിൽ ദർശിക്കുന്നു അപ്പം കണ്ടവരും അത്ഭുതം കണ്ടവരും തീർന്നില്ല ഇഷ്ടം ഇഷ്ടംപോലെ ഘടഭാരം രോഗശാന്തി മാറിയവരൊന്നും ഇല്ല യേശുവിൻ്റെ അമ്മ മറിയും അപ്പോസോളിനായി യോഗന്നാനെ അവിടെ അക്കമിട്ട് പ്രതിപാദിക്കുന്നു സുവിശേഷത്തിൻ്റെ ഏടുകൾ പ്രാണനം വിടുന്നതിന് മുമ്പ് വിരൂപകമാപക്കെട്ട ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് കരയുന്ന മാതാവിൻ്റെ മുഖത്ത് നോക്കി യോഗന്നാനിലേക്ക് ഒരു കണ്ണ് വായിച്ചു കൊണ്ട് യേശു പറയുന്നു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ തൊട്ടുപിറകെ അവസാന മൊഴിമുത്തങ്ങളായി യോഗന്നാനോട് വീണ്ടും ചൊല്ലുകയാണ് ഇതാ നിൻ്റെ അമ്മ ശിക്ഷയം അതോടുകൂടി കാൽവറിയിലെ പരമയാഗം എ ഡി മുപ്പതിൽ പൂർത്തിയാകുന്നു എ ഡി മുപ്പതിനു ശേഷം ക്രൈസ്തവഗോളത്തിന് അപ്പോസോലന്മാർക്ക് ഏറ്റവും ക്രൂരമായ ഒരു പീഡയുടെ കാലമാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നത് മുപ്പതിനു ശേഷമുള്ള ക്രൂരമായ പീഡനയിൽ സേവാനോസ് തീർന്നില്ല പൗലോസ് പൗലോസ്ലിംഗ് ഓസ്ട്രിയയിലെ ചന്തയിൽ വെച്ച് കഴുത്ത് വെട്ടിമാറ്റപ്പെടുക പത്രോസ് യാക്കോബ് ഇവരെല്ലാം ക്രൂരമായ ക്രോമിൻ്റെ ശിക്ഷാവധിയിൽ അകപ്പെടുന്നു എ ഡി അറുപത്തിനാലിൽ നിർണായകമായൊരു ഉണ്ടായി അപ്പോസോലനായി യോഗനാന് ഒരു സ്ഥലമാറ്റം ലഭിച്ചു അത് യഫസോസിലേക്ക് അവൻ മാറി ഇന്നത്തെ തുർക്കിയിലെ ഏഷ്യാ മൈനറിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായി എഫസോസിനെ ചൂണ്ടിക്കാണിക്കുന്നു അവിടേക്ക് അവൻ മാറ്റപ്പെട്ടു ഏറെ നാളുകൾ റോമിൻ്റെ ചരിത്രത്തിൽ കിരാതമായ കാലമാണ് അതിലൊന്ന് വെസ്പേഷ്യൻ എന്ന് പറയുന്നത് തീർന്നില്ല അതിന് മുൻപേ നീറോ ഏറ്റവും കൂടുതൽ ദൈവമക്കളെ പീഡിപ്പിച്ച ഒരു ചക്രവർത്തിയാണ് നീറോ അവൻ്റെ മാതാവിനെയും സഹോദരനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന റോമൻ്റെ ചരിത്രത്തിൽ നീറോ തീർന്നില്ല റോമാ റോമാനഗരം കത്തിയെരിയുമ്പോൾ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പിന്നത്തതിൽ അജണ്ട തയ്യാറാക്കി ക്രിസ്ത്യാനികൾ തീവച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവഗോളത്തെ ഉന്മൂലനം ചെയ്യാൻ വന്ന ചക്രവർത്തിമാർ വെസ്പേഷ്യൻ നീറോ ടൈറ്റസ് എ ഡി എൺപതിനു ശേഷം വരുന്നത് ഡൊമീഷ്യൻ ആ കാലഘട്ടത്തിൽ യോഗന്നാന നാട് കടത്തുന്നത് പത്മൗസിൻ്റെ ഏകാന്തതയിലേക്ക് അങ്ങനെയെങ്കിൽ ആ യോഗന്നാനെ പ്രത്യേകതകളിൽ മൂന്ന് കാര്യം നിങ്ങളോട് തൊട്ടു വെച്ചുകൊണ്ട് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടക്കാം അതിലൊന്നേ സുവിശേഷത്തിൻ്റെ പരമ്പരകളിൽ അവനെ തൊടുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ കൊടുത്തു കണ്ടു യോഗന്നാൻ്റെ സുവിശേഷം ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കടന്നു പോകുന്ന കുഞ്ഞാടിനെ പറ്റി അക്കമിട്ട് കൊടുത്തുകൊണ്ട് രേഖപ്പെടുത്തി കാനാവിലെ കല്യാണ വീട് മുതൽ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ യുവന്നാൻ ഉയർത്തി കാണിക്കുവാൻ കൃപ ലഭിച്ചു രണ്ട് ലേഖനങ്ങളുടെ പരമ്പര ദൈവസഭയോടും ദൈവമുക്കളോടും അടിസ്ഥാനത്തിൻ്റെ ഉപദേശത്തിൽ കടന്നു പോകുന്ന ദൈവജനങ്ങൾക്കുള്ള മുന്നറിയിപ്പായി ഒന്ന് യോകന്നാൻ രണ്ട് യുവന്നാൻ േഖപ്പെടുത്തി ഉപദേശം തീർന്നില്ല വിശുദ്ധ തിരുവചനത്തിലെ ഏകരാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമായ വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതുവാനും യോഗന്നാനെ സ്വർഗത്തിലെ ദൈവം കൃപ കൊടുത്തു പൗലോസ് പൗലോസ്ലീഗന്യം ചൊല്ലി പതിനാല് ലേഖനങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി എഴുതാൻ മാറ്റപ്പെട്ടു തീർന്നില്ല ലൂക്കോസ് സുവിശേഷം എഴുതി സഭയുടെ ചരിത്രം എഴുതി ഇവരാരും ഈ മൂന്ന് ഭാഗങ്ങളിൽ കരം ഇട ലഭിച്ചില്ല ഇന്ന് രാത്രി സി ജി എം എഫിന്റെ ജനറൽ കൺവെൻഷനകത്ത് അപ്പോസോളിനായ യോഗന്നാൻ ഇതിന്റെ നടുവിലൊന്നും കൊണ്ടു നിർത്തി ചോദിക്കണം കുഞ്ഞ് സുവിശേഷത്തിന്റെ ഏടുകൾ കരങ്ങളിൽ ചലിപ്പിച്ചു ിക്കുവാൻ നിനക്ക് എങ്ങനെ കൃപ ലഭിച്ചു ഉപദേശത്തിൻ്റെ ഏടുകൾ നിന്റെ കരങ്ങളിൽ തരുവാൻ നിനക്ക് എങ്ങനെ കൃപ ലഭിച്ചു അന്ത്യകാലത്ത് വെളിപ്പെടുന്ന ദൈവീക ന്യായഗുതിയുടെ മർമ്മങ്ങൾ രചിക്കുവാൻ നിനക്ക് എങ്ങനെ കൃപ ലഭിച്ചു അവനോട് ചോദിക്കണം കുമ്പനാട് ബൈബിൾ കോളേജിൻ്റെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദത്തിന്റെ നിറവില കുഞ്ഞെ നിനക്ക് എഴുതുവാൻ ഈ കൃപ ലഭിച്ചത് അവൻ പറയും അതൊന്നുമല്ല എൻ്റെ പിൻപിൽ ചലിച്ചത് കാൽവറിയുടെ ദർശനം എൻ്റെ അകത്ത് കാണുന്നത് കൊണ്ട് സൂവചേട്ടത്തിന്റെ ഏടുകൾ ലഭിക്കുവാൻ എനിക്ക് ദൈവം കൃപ തന്നു ആ കാൽവറിയിൽ ഹല്ലിൽ ഒഴുക്കപ്പെട്ടതിൻ്റെ രക്തത്തിൻ്റെ വില എം കത്ത് വീണത് കൊണ്ട് ലേഖനത്തിന്റെ പരമ്പരകൾ എഴുതുവാൻ എനിക്ക് ദൈവം കൃപ തന്നു അല്ലല്ലോ പ്രാണത്യാഗം പിതാവിന്റെ സന്ധ്യയിൽ സമർപ്പണത്തിന്റെ ശിശൂഷ കണ്ണുനീരോടെ കണ്ടവന സ്വർഗത്തിൽ ദൈവം അന്ത്യകാലത്തിന്റെ പ്രവചനം എഴുതുവാൻ കൃപ കൊടുത്തുമെങ്കിൽ ഇന്ന് രാത്രി ആശ്രയം കാൽവറിയുടെ ദർശനത്തിലായ ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു കാൽവറി ദർശനം കണ്ടവന്റെ അകത്ത് ഉപദേശത്തിന്റെ ഉപനിഷത്തുകൾ തരാൻ ഞാൻ ആരാധിക്കുന്ന ദൈവശക്ത അവൻ്റെ അകത്ത് സൂചിച്ചേട്ടത്തിന്റെ പരമ്പര തരുവ ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ അവന്റെ അകത്തെ പ്രവചനത്തിന്റെ ശ്രദ്ധയോടെ അധികം ഇഷ്ടപ്പെടുന്നില്ല സോത്രം കാര്യം എന്താ ഇവിടുത്തെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്തെങ്കിലും വൻകാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ദൈവദാശന്മാർ പറഞ്ഞാൽ നിങ്ങൾ കസേരയിൽ നിന്ന് കഴിഞ്ഞേറ്റ് കൈ അടിക്കും മക്കളെ അതൊക്കെ ഇവിടെ തീരും അങ്ങോട്ട് പോകണമെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു ബോർഡിംഗ് പാസ് ഉണ്ട് സോത്രം അത് കരസ്ഥമാക്കാതെ ആരും പോവത്തില്ല സ്വോത്രം അറുപത്തിനാലിന് ശേഷം നടക്കുന്ന പീഡയോടനുബന്ധിച്ച് എ ഡി തൊണ്ണൂറ്റിയാറിൽ നാട് കടത്തപ്പെട്ട് പത്മോസിൽ ആ ഭാഗം നാളെ എടുക്കുന്നതായിരിക്കും ഡൊമീഷൻ്റെ ചക്രവർത്തിയുടെ കരങ്ങളാൽ പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് അവൻ വീഴുകയാണ് പത്മോസിനെ പറ്റി ഒന്ന് സൂചിപ്പിച്ചാൽ ഗ്രീസിലെ ഏതൻസിൽ നിന്ന് മുപ്പത് മൈൽ നടന്നാൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കടലിൻ്റെ നടുവിൽ കിട്ടുന്ന പാറക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ദീപ പത്മോസ് ആകാശം മുട്ട ഗരിമ്പനക്കൂട്ടം പച്ചമനുഷ്യൻ വരുവാൻ കൊത്തിക്കുപറിക്കുന്ന പരിന്തുകളുടെ നിറവ് ഒരു നിർവധിയുമില്ലാത്ത പാമ്പുകളുടെ കൂട്ടവും കിടക്കുമ്പോൾ ദൈവദാസൻ ഏകാന്തതയിൽ അവിടെ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം അവന് വേണ്ടി തുറന്നു ആ പുസ്തകം ആ വിശുദ്ധ വെളിപ്പാട് പുസ്തകം നാളെ ആ പാകത്തിലേക്ക് കിടക്കും നാനൂറ്റി നാല് ഇരുപത്തിരണ്ട് അധ്യായങ്ങളുമുള്ള അപ്പോക്കായാലും സ്മറിഞ്ഞിരിക്കുന്ന വരാൻ പോകുന്ന ലോകത്തിൻ്റെ ന്യായവിധിയുടെ രംഗങ്ങൾ മുഴുവൻ അതിനകത്ത് ഇതിനകത്തൊരു കാര്യമുണ്ട് അധ്യായം ഒന്നിലേക്ക് കടക്കണം അതാ വായിച്ചത് പത്മോസിൽ കണ്ട ദർശനം യോഗന്നാനോടുള്ള അരുളപ്പാട് കൃത്യമായി രേഖപ്പെടുത്തി വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയമെടുത്തിരിക്കുന്നു ഇന്ന് രാത്രി ഏകാന്തതയ്ക്കൊരു പ്രത്യേകതയുണ്ട് ദൈവജനമേ ഈ പത്മോസിനകത്ത് പത്തുപതിനായിരം വാട്സ് ഇല്ല പാടാൻ കുഞ്ഞുങ്ങളുമില്ല സെൻട്രൽ ഭാഷമാരുമില്ല കൊച്ച് ഭാഷമാരുമില്ല പക്ഷേ തൊണ്ണൂറ്റി മൂന്ന് വയസ്സിൽ വാർദ്ധക്യത്തിൻ്റെ ആധിക്യം അവനെ മുൽകുമ്പോൾ ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ കരം ദൈവദാസ് മുട്ടുമടക്കി ദൈവസന്ധിയിൽ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ വാതായനങ്ങൾ അവന് വേണ്ടി രാത്രി ഏകാന്തതയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞ് ഏകാന്തതയുടെ നടുവിലായിരിക്കുന്ന ബ്രദർ ഇന്ന് രാത്രി നിൻ്റെ വിചാരങ്ങളെ അറിഞ്ഞ് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന നല്ലൊരു ദൈവത്തെയാണ് നീ ശുധിക്കുന്നത് എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു ഈശായോട് ദൈവം പറഞ്ഞു നിൻ്റെ കുറ്റിയിൽ ഒരു മുളപൊട്ടി പുറപ്പെടു കണ്ടില്ലേ ഇസ്രയേലിന്റെ ഒന്നാമത്തെ രാജാവായ സൗൽ രാജത്വത്തിൽ നിന്ന് പട്ടുപോ സ്വർഗ്ഗത്തിലെ ദൈവ ശമുഹേലിനെ ആരുടെ വീട്ടിലയച്ചു ഈശായുടെ വീട്ടിലയച്ചു പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും പൂർണ്ണസംഖ്യ ഏഴാണ് എഫ് എ സി ലേഖനം വെളിപ്പാട് പുസ്തകം ഏഴിന്റെ പുസ്തകം പഴയ നിയമത്തിന്റെയും ഏഴായി നിൽക്കുമ്പോൾ ഏഴ് കഴിഞ്ഞു വരുന്നതെല്ലാം വീട്ടിനും നാട്ടിനും കൊള്ളാത്തതെന്ന് അവർ വിധി എഴുതും ഏഴ് ചെറുപ്പക്കാരെ മുൻപിൽ വെച്ചപ്പോൾ സമൂഹയിൽ പ്രാർത്ഥിച്ചു കൊണ്ട് തൈലക്കുമ്പോൾ രാജകീയമായ മന്ത്രങ്ങൾ ഒരുവിടുവാൻ വന്ന ശമുഹലോട് സ്വർഗം പറഞ്ഞു ഇവനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത് വെച്ച് കുഞ്ഞേ നിനക്ക് വേറെ ഏതെങ്കിലും മക്കളുണ്ടോ ആ സമയത്ത് ആ ഇഷായി പറഞ്ഞത് ഒരുത്തനുണ്ട് അവൻ ആധാറിലും പേരില റേഷൻ കാർഡും ഇല്ല പാസ്പോർട്ട് ഐ ഡി ഇല്ല എമിറേറ്റ്സ് ഐ ഡി ഇല്ല സോത്ര എവിടെയാണ് അവൻ കാട്ടിനകത്ത് കരമടിച്ചുകൊണ്ടിരിക്കുക സോത്ര ആട്ടനെ കാട് കലക്കി കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അതാ പറഞ്ഞത് ഇഷോട് പറഞ്ഞത് അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല ഇന്ന് രാത്രി ദൈവദാസനെ ദൈവദാസിയെ പഠിക്കുന്ന മോനെ മോളെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാൽ ാട്ടുകാർ നിനക്കെതിരെ പരാതി പറഞ്ഞാൽ ചേട്ടന്മാർ നിനക്കെതിരെ പദ്ധതി വെച്ചാൽ ഓർക്കേണ്ടവർ ഓർക്കാതെ ഇരിക്കുമ്പോൾ നീ നന്മ ചെയ്തവർ നിനക്കെതിരെ അല്ലെളു പദ്ധതി വെക്കുമ്പോൾ നിന്നെ അറിയുന്ന നല്ലൊരു ദൈവം നീ എവിടെ കടന്നാലും അവിടെ നിന്ന് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ ഈ സർവശക്തനായ ദൈവത്തിന് കഴിയും ആരും അവൻ്റെ അഡ്രസ്സ് കൊടുത്തില്ലെങ്കിൽ കാട്ടിനകത്ത് കരമടിച്ച ഒരു ചെറുപ്പക്കാരൻ നാട്ടിലെ രാജാവാക്കാൻ ഏകാന്തതയുടെ നടുവ് ദൈവത്തിൻ്റെ ദൂതനെ അയച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി ആകാശം ഭൂമിക്കുമില്ല ഉയർന്നിരിക്കുന്നത് പോലെ അത്ഭുതത്തിന്റെ വഴി തുറക്കുക ഏകാന്തതയുടെ നടുവിൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കാരണം എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു ഇന്ന് രാത്രി അറുത്ത കറ്റ എവിടെങ്കിലും തളിരിട്ടെന്ന് വല്ലവർക്കും അറിയാമോ സോത്രം എന്നാലൊരു കറ്റ തളിരി ഇട്ടു അവൻ്റെ പേരാ യോസപ്പ് എത്ര പേര് കാര്യമറിയാം സ്വർഗീയ സിംഹാസനമല്ല യോസ്പിന് കിട്ടിയത് ഒന്ന് അവൻ്റെ പദ്ധതി എവിടെ പൊട്ടക്കിണറ്റിനൊക്കെ പൊട്ടക്കിണറ്റിൻ്റെ പ്രത്യേകത എന്താ നാടൻ പാഷയെ പറഞ്ഞാൽ ചേരടിച്ച് കൊന്നിടിച്ചെരുപ്പ് ഇടും സോത്രം ഒരു റെക്കാർഡില്ല സാധാരണ യോസഫിനെ കിടത്തിയിരിക്കുക പക്ഷേ ദൈവത്തിന് അവൻ്റെ ഒരു പ്ലാൻ ഉണ്ട് സോത്രം നീ അവിടെ കിടന്ന് എരിഞ്ഞൊടുങ്ങാനല്ല ദൈവം നിനക്ക് ദർശനം തന്നു വിട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഷാർജയിൽ ആരാ ദൈവദാസനെ ദൈവ പൈതല് നിന്നെപ്പറ്റി ദൈവത്തിനൊരു വാഗ്ദത്വമുണ്ടെങ്കിൽ പൊട്ടക്കിണറ്റിനകത്ത് നിന്ന് പൊന്നുപോലെ കൊണ്ടുവരുവാ ആ കരത്തിന് കഴിയ വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു തീർന്നില്ല പൊട്ടക്കിണറ്റിനകത്ത് കൊണ്ടുവന്ന് ഇസ്മായിലി ചന്തയിൽ കച്ചവടക്കാരുടെ നടുവിൽ ഓരോരോ ഉടുപ്പുകൾ മാറ്റി വാഗ്ദത്തമുള്ളവനെ മാറ്റിക്കളഞ്ഞു തീർന്നില്ല അവിടെ നിന്ന് അവൻ വീണത് എവിടെയാണെന്നറിയാമോ പൊത്തിപ്പേറിന്റെ ഭവനത്തിനകത്ത് സുന്ദരമായി അമ്മാമയെ സേവിച്ച അച്ചായനോട് നല്ല വാക്ക് പറഞ്ഞു ജീവനാന്തം അവിടെ കഴിക്കാൻ അവന് കാര്യം ലഭിക്കുക പക്ഷേ അവൻ്റെ അകത്തേശാത്ത ദൈവത്തിൻ്റെ കൃപയുണ്ടായവ മതിൽ ചാടി പുറത്തേക്ക് പോയി വീണത് പട്ടുമത്തയിലല്ല കാരാഗ്രഹത്തിനകത്ത് കാരാഗ്രഹത്തിനകത്ത് പട്ടിണി കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓ സ്വർഗീയ വറുതീസയിൽ നിന്ന് ദൂതന്മാരെ അയക്കുന്നത് പോലെ കൊട്ടാരത്തിൽ നിന്ന് രണ്ടെണ്ണം അവിടെ വന്ന് വീണു അവരുടെ തലയിൽ കൈവച്ച ആത്മാവിൽ ദൂതു പറഞ്ഞു അവരാരും അവനെ ഓർത്തില്ല പക്ഷേ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു രാജാവിന് ഞാൻ ഉറക്കം കൊടുക്കത്തില്ല ഇന്ന് രാത്രി നിന്നെ തള്ളിക്കളഞ്ഞവരുടെ നടുവ് നിന്നെ അപമാനിച്ചവരുടെ നടുവ് നീ പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തവരുടെ നടുവ് ആരൊക്കെ നിന്നെ തള്ളിയാൽ യോസഫ് നിന്റെ പിൻപിൽ എഴുന്നേൽപ്പിച്ച ഒരു കരമുണ്ടെങ്കിൽ കൊട്ടാരത്തിനകത്ത് നിന്നെ കൊണ്ടിരുത്തുവാൻ ഈ കരത്തിന് കഴിയും ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു കാരാഗ്രഹത്തിനകത്ത് ഇരുട്ടറക്കകത്ത് പട്ടിണി കഞ്ഞീം കുടിച്ച് ഒരുവൻ കിടക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം അവന് വേണ്ടി ചലിച്ചെങ്ങ് പറവൻ്റെ കൊട്ടാരത്തിനകത്ത് എരുത്തുവാൻ ഒരു േര റെഡിയാക്കി കൊടുത്തത് അവന് വേണ്ടി ഒരു ചെരുപ്പ് ഒരിക്കെങ്കിൽ ചെയർ ഒരുക്കിയെങ്കിൽ ഒരു പട്ടം എത്തുക അവന് വേണ്ടി ഒരുക്കിയത് ഏകാന്തതയുടെ നടുവ് നിന്നെ ഉയർത്തുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം ശക്തനാ ഇന്ന് രാത്രി ധാവിതിൻ്റെ ഉയർച്ച ഒരു കരമിറങ്ങി വന്നെങ്കിൽ യോസപ്പിൻ്റെ കണ്ണുനീരിൽ ഒരു കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ഏകാന്തതയുടെ നടുവ് ഇന്ന് രാത്രി നിന്നിച്ചവരുടെ നടുവ് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം കൂരിൽ താഴ്വരെ കൂടി നീ നടന്നുപോയാൽ അതിൻ്റെ

സൂര്യനെ പോലെ അവൻ്റെ മുഖം പ്രകാശിച്ചു കണ്ട യോഗൻ ഞാൻ മുട്ടുമടക്കി അവൻ്റെ ഒരു കരം വെളിപ്പെട്ട് വരിക ആദ്യം അന്ത്യൻ ആൽവ ഒമേഗ മരണത്തിൻ്റെ പാതാളത്തിൻ്റെ ഇതാക്കോൽ എൻ്റെ കൈവശമുണ്ട് ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു നീ കണ്ടത് പത്മോസ് ഇപ്പോഴുള്ളത് ഏഴ് സഭ മേലാക്ഷംഭവിപ്പാൻ ഉള്ള ഒരു പുസ്തകത്തിൽ എഴുതുക അതാ നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന വിശുദ്ധ വെളിപ്പാട് പുസ്തകം അധ്യായം ഒന്ന് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ദർശനം അധ്യായം രണ്ട് മൂന്ന് ഏഴ് സഭകൾക്കുള്ള ദൂത് മുതൽ മുതൽക്കുക അദ്ധ്യായം നാല് സഭ എടുക്കപ്പെട്ടാൽ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കാവളനാഥൻ ഇവിടെ കയറി വരികർ രാത്രി ഞാൻ ഈ ഫ്ലാറ്റ്റൂമിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ മുൻപോട്ട് നടക്കുന്ന മുപ്പത്തിയഞ്ച് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഇന്ന് രാത്രി രണ്ട് സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ തൊട്ടു വച്ചുകൊണ്ട് അവസാനിപ്പിക്കും ഒന്നേ സഭയെടുക്കപ്പെട്ടാൽ എതിർക്ക സുവിന്റെ കിട്ടാൻ പോകുന്നു ആറ്റമിക് വെപ്പൺ എന്താ ആറ്റമിക് വെപ്പൺ എവിടെ അത് ആരംഭിച്ചു വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ റെവലേഷൻ ചാപ്റ്റർ സിക്സ് ത്രീ ആൻഡ് ഫോർ വെളിപ്പാട് ആറ് മൂന്ന് നാല് വാക്യങ്ങൾ അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ രണ്ടാം ജീവി ഞാൻ കേട്ടു രണ്ടാം ജീവി ഞാൻ കേട്ടു അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര കുതിര പുറപ്പെട്ടു ചുവപ്പ് പറ ശക്തി അടുത്തത് വായിക്കാം അതിന്റെ പുറത്ത് പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു ആ ചേട്ടൻ അനിയനെ കൊല്ലുന്നു അപ്പൊ മക്കളെ കൊല്ലുന്നു അച്ഛൻ അമ്മാമ്മയെ കൊല്ലുന്നു കൂണത്താളിലെ ജോലി ചേച്ചി ബാഗിനകത്ത് സൈനൈഡ് വെച്ച് കൂട്ടത്തോടെ കൊല്ലുന്നു ഇതെല്ലാം അന്ത്യകാലം അസോത്രം അവിടെ ഞാൻ നിൽക്കുന്നില്ല അവിടെ തൊടുന്നില്ല പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം ഇപ്പൊ കുഞ്ഞ് വായിക്കും അതാണ് നമ്മുടെ ചർച്ച വായിക്കാൻ കുഞ്ഞ് അടുത്ത വാക്യം ഒരു ഒരു വലിയ വാളും അവന് കിട്ടി ഒരു വലിയ വാളും അവന് കിട്ടി ഷാർജ മാർക്കറ്റിൽ പോയി കൊച്ചുപിച്ചാത്തു കൊണ്ടുവന്നല്ല വാളിൻ്റെ അർത്ഥം ശ്രദ്ധയോടെ ഇരിക്കണം ഒരു വലിയ ആണവ വെപ്പൺ ന്യൂക്ലിയർ റിയാക്ടർ അവൻ്റെ കയ്യിൽ രാത്രി ദൈവകുഞ്ഞുങ്ങൾ വചനത്തിൽ ഉറച്ചു നിന്ന് കേൾക്കണം എന്താ ആണവ റിയാക്ടർ ശ്രദ്ധയോടെ ഇരിക്കണേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോവിയറ്റ് യൂണിയൻ അങ്ങ് മാറി പിന്നത്തതിൽ ഈ യൂറോപ്യൻ യൂണിയൻ ക്ലിയറായി വന്നു യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഏകീകരിച്ചു അവർ പറഞ്ഞതാ യൂറോപ്പിനെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമുക്കൊരു ഇൻ്റർനാഷണൽ റിയാക്ടർ ഉണ്ടാക്കണം എനി ടൈം നമുക്ക് വെപ്പൺസ് ലഭിക്കണം പറയാം കുമ്പനാട് ഐ പി സി കൺവെൻഷനു വേണ്ടി പ്രാദേശിക സബൾ ഫണ്ട് പിരിക്കും ഒന്നുകിൽ ചർച്ച കോടിൻ്റെ മുളക്കൽ കൺവെൻഷനു വേണ്ടി പ്രാദേശിക സബൾ അവരുടെ വിഹിതം കൊടുക്കുന്നത് പോലെ യൂറോപ്പുകാർ രണ്ടായിരത്തി നാലിൽ കമ്മിറ്റി കൂടി പാസ്സാക്കിയ ഒരെണ്ണമ നിങ്ങളുടെ ഗൂഗിളിലും മൊബൈലും അടിച്ചാൽ കിട്ടും അവൻ്റെ പേരാ തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ അതാ ആ ബൈബിളിൻ്റെ പ്രവചനം പത്മശ്രീ യോഗ ഞാനോട് പറഞ്ഞു ഒരു വലിയ വാൾ അവൻ കൊണ്ടുവന്നല്ല അവന് കിട്ടി ശ്രദ്ധയോടെ ഇരിക്കണം ഇത് രണ്ടായിരത്തി ഒൻപതിൽ കമ്മീഷൻ ചെയ്തു ഇത് യൂറോപ്പിലുണ്ട് ഇതാർക്കും അറിയത്തില്ല എവിടെയെന്ന് അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ഏകലോക പട്ടാളം ഇന്ന് ഗൾഫ് രാജ്യത്തെയോ ഇന്ത്യയൊന്നും അല്ല അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയും മ്യൂണിക്കും ഫ്രാൻസും ബ്രസൽസും ബൽഗേറിയ എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെവിടെയോ ഉണ്ട് യൂറോപ്പിനകത്ത് പക്ഷേ ഇപ്പോൾ സ്വർഗം അതവൻ്റെ കൈ കൊടുക്കത്തില്ല സഭയെടുക്കപ്പെട്ടാൽ അതവൻ്റെ കയ്യിൽ കിട്ടും അതവന് കിട്ടി പേര് തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നത് യോ മക്കള് ഇതിനെന്താ പ്രത്യേകത എന്ന് പറയണം ഈ ന്യൂക്ലിയർ വെപ്പണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന് നാല് പോർമുഖങ്ങളാണ് പഠിച്ചുകൊണ്ടേ ഇതിനകത്ത് ഇറങ്ങാവൂ അതുകൊണ്ട് സമാധാനത്തിൽ പറയുന്നത് നാല് പോർമുഖങ്ങൾ ഒരേ സമയം നാടൻ ഭാഷയിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു പെരുന്നാളോ തിരുന്നാളോ നടക്കുമ്പോൾ വലിയൊരു കുട്ടുക എടുത്തു വെച്ചിട്ട് പലഹാരം ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരൻ കുറേ എണ്ണയൊഴിച്ചിട്ട് അതിനകത്ത് ഒന്നുകിൽ പരിപ്പ് വടയോ പടയോ വടയോ ബോണ്ടയോ നെയ്യപ്പമൊക്കെ നാടൻ ഭാഷ ചുട്ടെടുക്കുന്ന ഈ ആണവൻ റിയാക്ടറിനകത്ത് നാല് കാര്യം ഒരേ സമയം നിക്ഷേപിക്കാം ദാതുലപണങ്ങൾ തോറിയം ലിതിയം യുറേനിയം പ്ലൂട്ടോണിയം സമ്പുഷ്ടീകരണത്തിൻ്റെ ദാതുലപണങ്ങൾ ഇതിനകത്ത് നിക്ഷേപിച്ചാൽ എന്ത് കിട്ടുമെന്നറിയാമോ ശ്രദ്ധയോടെ ഇരിക്കണം മിനിറ്റ് കണക്കിന് ഗ്രനേഡുകൾ ഉത്പാദിപ്പിക്കാൻ കഴിയും ഇന്നലെ രാത്രി ഇന്ന് ഏകലോക പട്ടാളത്തിന് ഇല്ലാതിരിക്കുന്നത് ആയുധമാ ആയുധം കിട്ടിയാൽ എല്ലാത്തിനെയും അവൻ കശാപ്പിയും പക്ഷേ ഇപ്പോൾ അത് കൊടുക്കത്തില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് നിങ്ങൾ മിഡിൽ ഈസ്റ്റിൻ്റെ തൊട്ടടുത്ത് അവരുടെ പേരാണ് ഇറാൻ ഇറാൻ്റെ കയ്യിൽ ഇന്ന് സൂപ്പറായിട്ടൊരു ഇരിപ്പുണ്ട് അതിൻ്റെ പേരാ ഷകാബു ത്രി കേൾക്കണേ കുഞ്ഞുങ്ങളെ ആരും വിഷമിക്കേണ്ട എന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കിലോമീറ്റർ വേഗ പരിധിയുള്ള സുന്ദരമായ ബലിസ്റ്റിക് ഫോർമുലയുള്ള മിസൈൽ ഇറാൻ്റെ കയ്യിലുണ്ട് ഷകാബുത്രി നിങ്ങൾ പാർക്കുന്ന ജീസിസിയും പശ്ചിമേഷ്യ മുഴുവൻ ഇവൻ്റെ കവറേജിലാണ് ശ്രദ്ധയോടെ ഇരിക്കണമേ കഴിഞ്ഞ ദിനങ്ങളിൽ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ഒരു നിർണായക സംഭവം നടന്നു ഇതുണ്ടാക്കിയ സമയത്ത് ഒരു പ്രത്യേക രാഷ്ട്രം ഞാൻ പേര് പരാമർശിക്കുന്നില്ല ആ രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിക്ക് ഭയങ്കര ദുഃഖം ഇങ്ങനൊരു റേഡിയേഷൻ മിസൈൽ നമ്മുടെ രാജ്യത്തിൽ പകർന്നാൽ ആ റേഡിയേഷൻ മിസൈൽ ഇവിടെ വേണാൽ ആയിരക്കണക്കിന് പേർ റേഡിയേഷൻ കൊണ്ട് മരിക്കും ആ സമയത്ത് ആ പ്രധാനമന്ത്രി അവരുടെ യോഗത്തെ വിളിച്ചു സകലരോടും പറഞ്ഞു ഇതിന് പ്രതിവിധിയായി എന്തെങ്കിലും ഒരു രക്ഷാകവചം ഉണ്ടാക്കണം ആ രാജ്യം ഇന്നത്തെ ബുദ്ധിജീവികളുടെ ഗണം ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളുടെ നിവർത്തി ആ നിവർത്തിയായിരിക്കുന്ന രാജ്യം അതിൻ്റെ പ്രധാനമന്ത്രി സൈനിക മേധാവികളെ സയൻറ്റിസ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു സഹോദരന്മാരെ തൊട്ടടുത്തൊരു രാഷ്ട്രത്തിൽ റേഡിയേഷന്റെ നല്ല സുന്ദരമായ ശകാബുദ്രി നമുക്ക് രക്ഷ നേടണം ഇന്ന് രാത്രി അവർ അതിനു വേണ്ടി നോക്കി ചെയ്തത് ആദ്യം അവർ പറഞ്ഞു കോൺക്രീറ്റിനകത്തുള്ള മാറ്റൽ പോലെയുള്ള കമ്പാർട്ട്മെൻറ്റ് സ്ഥിരീകരിക്കാം പക്ഷേ കോൺക്രീറ്റിനകത്ത് കമ്പാർട്ട്മെൻറ്റിൽ എത്ര നാളെ ഇരുത്തും അതിന് നിതാന്തമായി ഇന്ന് അവരൊരു കാര്യം ചെയ്തു അവരുടെ കുഞ്ഞു മക്കൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ ഒരു യൂണിഫോം അവർ കറക്റ്റ് ചെയ്തു അതിൻ്റെ പേര് ലഡ് കറുത്തീയം കൊണ്ടൊരു യൂണിഫോം നാടൻ ഭാഷയിൽ ഇവിടെയുള്ളൊരു സഹോദരി ഏതെങ്കിലും കറി അടുക്കളയിൽ വെക്കുമ്പോൾ ആ കറിയുടെ ഒരു ചാറ് ശരീരത്തെ ചെറിക്കാതിരിക്കാൻ ഏഫ്രൻ വെച്ചതുപോലെ സുന്ദരമായ ഒരു ഏഫ്രൻ അവർ തയ്യാറാക്കി കഴിഞ്ഞു രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ അവരുടെ ജനസംഖ്യ എട്ട് ദശലക്ഷത്തിലേക്ക് കടക്കുന്നു ജനിച്ച കുഞ്ഞു മുതൽ സകലർക്കും വേണ്ടി അവർ യൂണിഫോം പ്രിപ്പയർ ചെയ്തു തീർന്നില്ല അവർ അവസാനം ചെയ്തത് അവരുടെ മരുഭൂമിയിൽ മരിച്ചവന്റെ ഡെഡ് ബോഡി എടുത്തു ഡെഡ് ബോഡി എടുത്തതിന് ശേഷം ഈ കർത്തീയത്തിന്റെ കുപ്പായം പുതപ്പിച്ചു കർത്തീയത്തിന്റെ കുപ്പായം പുതപ്പിച്ചിട്ട് റേഡിയേഷൻ അടിച്ചു നോക്കി ഒറ്റ കുഞ്ഞുങ്ങളുടെ ശരീരത്തിനകത്ത് മരിച്ച ഡെഡ് ബോഡിയിൽ റേഡിയേഷൻ കയറിയില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ചോദിക്കും ഇന്ന് ലോകത്തിൽ നടക്കാൻ പോകുന്നത് ആറ്റമിക് വെപ്പണ അങ്ങനെയെങ്കിൽ നമുക്ക് കവറേജ് വല്ലതും കിട്ടിയിട്ടുണ്ടോ സോത്രം ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കള് എന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ക്രൂശിക്കുവാൻ എകൂതന് വേണ്ടി ഒരു യേശുവിനെ കിട്ടി പടയാളികൾക്ക് യേശുവിൻ്റെ വസ്ത്രം കിട്ടി ഓ കണക്ക് പറഞ്ഞ് യൂതാക്കി മുപ്പത് വെള്ളിക്കാശ് കിട്ടി യേശുവിനെ അടക്കയും ഉയർത്തെഴുന്നേൽപ്പിച്ച് ാരും കച്ചവടക്കാരനും കോടികൾ കിട്ടി തീർന്നില്ല പെരുന്നാളും തിരുനാളും നടത്തി സകല കച്ചവടക്കാരൻ കാശുണ്ടാക്കി എന്നാൽ ഇന്ന് രാത്രി കാൽവറിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയെന്നറിയാമോ രക്ഷയുടെ യാദാം തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കത്തെ യാദാം തന്റെ പ്രാണന സമർപ്പിച്ചുകൊണ്ട് രക്ഷയുടെ വസ്ത്രം നമുക്ക് വേണ്ടി തന്ന അതുകൊണ്ട് കുമ്പനാട്ടും തിരുവല്ലയിലും മുളക്കഴ പഴയ കാലത്ത് അപ്പച്ചന്മാർ ആത്മാവിൽ പാടി പൊന്മണി മാലയവൻ എനിക്ക് തന്നെ ശുഭ്രവസ്ത്ര രാജ്യങ്ങൾ റേഡിയേഷൻ രാത്രി യൂണിഫോം കൃപ പ്രാപിച്ച പറയണം ചേർക്കാൻ വരും ഇവിടെ ഗംഭീര ഗംഭീരനാഥ മധ്യാകാശത്തിൽ മുഴങ്ങും തീർന്നില്ല ഇന്ന് രാത്രി നല്ല സുന്ദരമായി അന്തരിച്ചതിൽ നിങ്ങളിരിക്കുന്നത് കേട്ടോണ്ടിരിക്കണം ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ പതിനെണ്ണായിരം മാറ്റം ആയുധങ്ങൾ ലോകത്തിലെ ഓരോ പട്ടാളക്കാരുടെ കയ്യിലൊരുപ്പോൾ ഉണ്ട് അമേരിക്കയുടെ ഏഴായിരം ഒരുപ്പുണ്ട് റഷ്യയുടെ ഏഴായിരത്തി അഞ്ഞൂറ് ഉണ്ട് ചൈനക്കാരുടെ ആയിരം ഉണ്ട് ബ്രിട്ടൻകാരിൻ്റെ എണ്ണൂറുണ്ട് ഫ്രാൻസിൻ്റെ എണ്ണൂറുണ്ട് പശ്ചിമേഷ്യയിൽ ഇരിക്കുന്നത് എണ്ണൂറ്റി ജില്ല ആ ഇന്ത്യയ്ക്ക് മാത്രം എണ്ണൂറുണ്ടെന്ന് സോത്രം എണ്ണൂറാണ് അപ്പം യു എനിക്ക് കണക്ക് കൊടുത്തിരിക്കുന്നത് കള്ളന്മാരാണ് നമ്മുടെ രാഷ്ട്രക്കാര് ആയിരങ്കിൽ കാണും എണ്ണൂറ് അപ്പുറത്താർ സന്തോഷിക്കേണ്ട തൊട്ടടുത്ത് വരുത്തുണ്ട് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാൻ പറഞ്ഞ പോലും ടെലിവിഷൻ കണ്ടായിരുന്നു സോത്രം ആ കർത്ത മുത്ത് കണ്ടുകൊണ്ടിരിക്കുക കർത്താവിൻ്റെ വരെ മുഖം കറുത്തു പോവും സോത്രം ഖാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇനി ഇന്ത്യയോട് ഞങ്ങൾക്ക് കളിച്ചിരിക്കാൻ പറ്റത്തില്ല ഒരാക്രമണം ഉണ്ടായാൽ ഞങ്ങൾ ആറ്റം പ്രയോഗിക്കുമെന്ന് എന്ന് സോത്രം പറഞ്ഞ് കണ്ടില്ലേ അങ്ങനെ എൻ്റെ എയ്റ്റീൻ തൗസൻഡ് ആറ്റമിക്ക് ആ വെപ്പണമെന്ന് പൊട്ടിയാൽ എന്തോ സംഭവിക്കുമെന്ന് പറയാം എന്തോ സംഭവിക്കുക ഇന്നൊരു നിർണായകമായൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾ കേൾക്കണം ഈ ഈ ഈ ഗൾഭി രാജ്യത്തിപ്പം കുടയുണ്ടോയെന്ന് അറിയത്തില്ല പണ്ട് കാലത്തെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് ഏഷ്യാനെറ്റ് എയർടെല് വീഡിയോ കോൺ കൊട അതിനകത്തു നിന്നൊരു വയറുണ്ട് സോത്രം ആ വയറിഞ്ഞോട്ട് സെറ്റപ്പ് ബോക്സ് വെക്കുമ്പോഴേ അമ്മാമേ അച്ഛനും കുസ്തിയും ഇടിയെല്ലാം കാണുന്ന സോത്രം ആ കാലം പോയി മൂന്ന് വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ വന്ന് പാമ്പോ ആ സോത്രം പോയില്ലേ റിലയൻസ് കാര്യം ഫൈവ് ജി കൊണ്ടുവന്ന് കാത്തിരൊക്കെ ദന്ധമാക്കാൻ ഫൈവ് ജി കണ്ടില്ലേ സോത്രം ഈ കേബിൾ നെറ്റ്വർക്കാരെല്ലാം കറുവാ പോകാൻ പോവുക ഈ ഒരു പെട്ടി റിലയൻസിൻ്റെ കൊണ്ടുവച്ചാൽ അമ്മാമ്മയ്ക്ക് ആറയ്ക്ക് കറുത്ത മുത്ത് കാണുക അച്ചാൻ സ്ത്രീ ഒരു ദാന്തനം കാണുക കൊച്ചിന് കുസ്തീം കാണുക സ്വോത്രം ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ സംസാരിച്ചുകൊണ്ടിരിക്കുക ഒറ്റപ്പെട്ടി ബ്രോഡ്ബാൻഡ് ലാൻഡ് ലൈൻ രണ്ട് വയർ കുത്തിയാൽ ടി വിയും കാണാം വരാൻ പോകുന്നോ ഫൈവ് ജി സോത്രം നാളെ അതിൻ്റെ ബാക്കി കാര്യം പറയാം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം ഈ ടെലിവിഷൻ ചാനുകൾ ഏഷ്യാനെ തിരുവനന്തപുരത്ത് നിന്നാണ് പ്രക്ഷേപണം ചെയ്യുന്നത് നിങ്ങളുടെ ടി വി കാണും ഇത് തിരുവനന്തപുരത്തുനിന്ന് ആരും വയറ് വലിച്ചതല്ല അല്ല സിംഗപ്പൂരിൽ ആ ഏഷ്യാനെറ്റിൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ സാറ്റലൈറ്റ് അവരാ കൊടുക്കുന്നത് അത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല ഇന്ന് കൊറിയാക്കാരൻ ചെയ്തേക്കുന്നത് എന്തോ എന്ന് അറിയാമോ സാറ്റലൈറ്റിനകത്ത് ബോംബെ സാറ്റലൈറ്റ് ബോംബ് ചാർജാക്കാർ കേൾക്കണം ഈ കുഞ്ഞുങ്ങൾ ഈ ഈ റിമോട്ട് കാർ ഓടിക്കുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ ആ നിങ്ങൾ മരണവീട്ടി ഇരിക്കുന്നോല്ലിരിക്കുന്നെ എവിടെ ലോകം തീരാറായി ക്ഷോത്രം ആ സന്തോഷം ആർക്കും ഇല്ല റിമോട്ടുകാരും കണ്ടിട്ടില്ലേ കൈ ആരും ഉയർത്തുന്നില്ല സോത്രം ഈ കൊച്ചുങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഞെക്കുന്നത് കണ്ടിട്ടില്ലേ മോനെ റിമോട്ടുകാർ സോത്രണം അതുപോലെ കൊറിയയുടെ പ്രസിഡന്റ് ഒരു സാധനം ഇരിപ്പുണ്ട് സാംസങ് ഗാലക്സി അല്ല സ്ത്രോത്രം കയ്യിലിരിപ്പോൾണ്ട് റിമോട്ട് അദ്ദേഹം വൈകിട്ട് ജി പി എസ് വഴി ഒന്ന് നോക്കുക ഷാർജ റോളയിൽ അംശകാരിയിലും ഒന്ന് ഇടണമെന്ന് പ്ലെയിൻ വേണ്ട ട്രെയിൻ വേണ്ട പിന്നെ ഇത് വേണ്ട എസ് യു വി വേണ്ട ഹെലികോപ്റ്റർ വേണ്ട ഒന്നും വേണ്ട നിന്ന് സാറ്റലൈറ്റ് വഴി റോളയിൽ ഉറന്നിടണമെങ്കിൽ കൈവെച്ച് ഞെക്കിയാൽ മതിയെന്ന് അന്ത്യകാലം തീരാൻ പോയി സ്രോത്രം തീരാൻ അന്ത്യകാലം സാറ്റലൈറ്റ് ബോംബ് അങ്ങനെ വരെ ബോംബിടാൻ ജി പി എസ് സംവിധാനത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ എന്നിരിക്കുന്ന എയ്റ്റീൻ തൗസൻഡ് ആറ്റമിക് വെപ്പൺസ് നാവ് സീക്രട്ട് വെപ്പൺസ് എവരി കൺട്രി ദാറ്റ് മീൻസ് ഹൈഡ്രജൻ ബോംബെ ഓ മിനിറ്റ് കൊണ്ട് അത് പൊട്ടിത്തെറിക്കും അത്രയും നിർണായക ബോംബ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദൈവമക്കൾ പറയുന്ന കർത്താവിന്റെ വരവിൽ പോകണമെന്ന് തീർന്നില്ല അങ്ങനെ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചാൽ ഇവിടെ എന്ത് നടക്കുമെന്ന് പറയാം വായിക്കാം കുഞ്ഞെസ്കയിൽ പ്രവചന മുപ്പത്തി ഒമ്പത്യങ്ങൾ വാക്യങ്ങൾ മുപ്പത്തി ഒമ്പത് വാക്യം ഒന്ന് ദേശമെല്ലാം വായിച്ചതിന് ആ എഴുതിയിരിക്കുക യുദ്ധം കഴിഞ്ഞ് ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച് ശവങ്ങളെ അടക്കുവാൻ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ സഞ്ചരിക്കുന്ന ആ നിയമിക്കും ആ ി വേജസുകാർ വന്നത് കേരളത്തിൽ വന്നിട്ടുണ്ട് ഇടയ്ക്ക് നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ ഈ പറമ്പത്തോടും വൃത്തിയാക്കുന്ന കുറേ പാർട്ടികളുണ്ട് അവരുടെ വരാത്തൊഴിലുറപ്പുകാർ ഇന്ന് മുന്നൂറ്റി പന്ത്രണ്ട് ശമ്പളം ഡെയിലി വേജസ് സോത്ര ഇതെല്ലാം ബൈബിളിൽ നിന്ന് വന്നതാ കേട്ടോ മനസ്സിലാക്കണം ഡെയിലി വേജസുകാരെ എഴുന്നേപ്പിക്കുന്നു അടുത്തത് കഴിഞ്ഞ ശേഷം ആ ഏഴു മാസം കഴിഞ്ഞിട്ട് വേണം ഇന്ന് ഷാർജ മക്കള് നിൽക്കുക അച്ഛനും അമ്മാമയും മരിച്ച മൂന്ന് വർഷം ഫ്രീസറിനകത്ത് അടിച്ച് വെക്കും നാലാം ദിവസം പിള്ളേരും കൂടെ വന്നിട്ട് നല്ലൊരു പാട്ട് ലോകെ ഞാൻ ഓട്ടം തികച്ചു സോത്രം കർത്താവിന്റെ വരവിൽ പോയില്ലെങ്കിൽ ശവാടക്കം ഏഴു മാസം കഴിഞ്ഞ് തീർന്നില്ല അടുത്തത് വായിക്കും മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും അടുത്തത് ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ ഒരു മനുഷ്യാസ്തി കണ്ടാൽ ശരീരം കാണത്തില്ല ആ

കുഞ്ഞുങ്ങളെ ശ്രീലങ്കയിലെ ഏറ്റവും നല്ല നേതാവായിരുന്നു വേലിപ്പുള്ള പ്രഭാകരൻ അദ്ദേഹത്തെ കൊന്നെങ്ങനാണെന്നറിയാമോ അവർ ചെയ്തത് ക്ലസ്റ്റർ ബോംബ് സ്ഥലം കോലവ ഇതെല്ലാം കാണിക്കണം മലയാളം ചാനൽ കാണിച്ചില്ല ബി ബി സി കാണിച്ചു വേലിപ്പുള്ള പ്രഭാകരനെയും മകനെയും കൊന്നത് ബട്ടിക്കോലവയും കൊടുത്തത് പ്ലസ്റ്റർ ക്ലസ്റ്റർ ബോംബ് ആറ് മാസം അവരുടെ ഡെഡ് ബോഡി സുന്ദരമായിട്ട് പുതപ്പിച്ച് കിടന്നു ബി ബി സി കാണിച്ചു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഒരു പോക്ലൈനർ വന്നു പോക്ലൈനർ വന്നതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് ഈ ഡെഡ് ബോഡിയുടെ അസ്ഥി കഷങ്ങൾ പറക്കി റേഡിയേഷൻ ഏകാതെ ജാഫിനയിലെ കടലെടുക്കി കൊണ്ട് കുത്തി താഴ്ത്തി ശ്രീലങ്ക സാമ്പിൾ നമ്പർ വൺ ഞാൻ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ എന്നാണ് വരുന്നു എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താൽ പരവർ ഒരു സ്ഥലത്ത് ഞാൻ കൺവെൻഷൻ നാല് ദിവസം കോട്ടയത്തിനടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു ദുരന്തമുണ്ടായി തോറിയോ ലിതിയോ യുറേനിയം പ്ലൂട്ടോണിയോ ഒന്നും അല്ല പൊട്ടിയത് പൊട്ടാസ്യം നൈട്രേറ്റ് ഒരു രാത്രി ഒരു പറമ്പിനകത്ത് വന്ന നൂറ്റിയെട്ട് പേർ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞു കേൾക്കണമേ എൻ്റെ സഹോദരൻ്റെ മകൻ ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങൾ സഹോദരൻ്റെ മക്കളെല്ലാം ഇവിടെ ഇരുമ്പുണ്ട് അതിലൊരു ചിലപ്പക്കാരൻ കേരളത്തിലെ നല്ല ഉന്നത പോലീസിലായിരിക്കുന്ന സഹോത്രം ഒരു രാത്രി അവ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട് വന്നാൽ കാണാം ഞാൻ പ്രവാഹത്തിൽ അവിടെ ചെന്നു ചെന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് അറിയാം ഒരു കുഞ്ഞുങ്ങളെയും കയറ്റി വിടത്തില്ല ഞാൻ കണ്ടത് എല്ലാവരെയും അവിടെ നിർത്തിയിരിക്കുക ഞാൻ ഈ മോനെ വിളിച്ചു അവൻ വന്ന് എനിക്ക് മാസ്ക് തന്നു എന്നെ നേരെ അകത്തോട്ട് കൊണ്ടുപോയി ഞാൻ കണ്ടത് ഇന്ന് രാത്രി യൂണിയൻ ചർച്ചയിരിക്കുന്ന കുഞ്ഞുങ്ങൾ കാണാം കൈ വേറെ പല്ല് വേറെ തല വേറെ മുടി വേറെ നൂറ്റി എട്ടെണ്ണത്തിൻ്റെ ചെതറി ചെറു കെടുക ഇവരെല്ലാം ഡ്യൂട്ടി വാബ്രതര ഞാൻ ഉച്ച കഴിഞ്ഞ് കൺവെൻഷൻ വേണം ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു വൈകിട്ട് ഞാൻ അവനെ വിളിച്ചു കാര്യങ്ങളൊക്കെ എവിടെ വരെ അവൻ പറഞ്ഞ് ഏതൊക്കെയോ ബോഡികൾ ഏതൊക്കെയോ ാലികളെല്ലാം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കൊടുത്ത് ഞങ്ങൾ ഒപ്പിച്ച് കുറേ തന്നെ റെഡിയാക്കി കൊടുത്തു തിരിച്ചറിഞ്ഞവരെ കൊടുത്തു ഞാൻ അവനോട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു മോനെ ഈ ബാക്കി അവിടെ കിടന്ന ചിതറിയ ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എന്ത് ചെയ്യും എന്നോട് പറഞ്ഞ മറുപടി നിങ്ങൾ കേൾക്കണം അത് ജെ സി ബിക്ക് കുത്തി റേഡിയേഷൻ ഏക്കാതെ പരവൂർ കാലിൽ കൊണ്ട് തൊട്ടടുത്ത് ഞങ്ങൾ കുത്തി താത്തന്ന് കൊല്ലം ജില്ലയിൽ പരവൂറിൽ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രീലങ്ക കണ്ട പരവൂറിൽ കണ്ടവരോട് എഗസ്റ്റയിൽ എഴുതി വെച്ചിരിക്കുക വരവിലെടുക്കപ്പെട്ടില്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ പൊട്ടിക്കഴിഞ്ഞാൽ പച്ച മനുഷ്യന്റെ ബോഡി വഴി നീളക്കടക്കം ആരും അത് തുടത്തില്ല ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ് ഈട്ടിപ്പെട്ടിക്കകത്ത് കയറ്റത്തില്ല നാട് ചുറ്റത്തില്ല നഗരം ചുറ്റത്തില്ല ശോശപ്പ ഇടത്തില്ല ഇരുത്തി അടക്കത്തില്ല കിണത്തി അടക്കത്തില്ല പരിപ്പോട കിട്ടത്തില്ല ആർ അടിക്കത്തില്ല രാജസ്ഥാൻ മാർബിളിൽ നിന്ന് ഒരു മാർബിളും കൊണ്ടുവരത്തില്ല അർത്ഥം പച്ച മനുഷ്യൻ്റെ ശരീരം വഴിയരികിൽ കിടന്നിട്ട് നാടൻ ഭാഷയിൽ പറഞ്ഞ പമ്പയാറ്റിലോ മണിമലയാറ്റിലോ റേഡിയേഷനേക്കാത്തടുത്ത് കൊണ്ടുപോയി കുത്തിത്താക്കുന്ന ഒരു കാലം ഈ തലമുറയിൽ വരുമെങ്കിൽ ഇന്ന് രാത്രി ഷാർജ യൂണിയൻ ചർച്ചിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം ഇതാകുന്ന രക്ഷാ ദിവസം ഇന്ന് രാത്രി ഈ കഷ്ടത്തിൽ നിൽക്കണോ യേശുവിൻ്റെ വരവിൽ പോകണോ വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ സമയം അടുത്തിരിക്കുന്നു സത്യവചനം അകത്ത് കടന്ന് ദൈവമക്കൾ നിത്യതയുടെ പ്രത്യാശ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്വദിച്ചു കൊണ്ടിരിക്കും സോത്രം വരുവാനിരിക്കുന്ന സംഭവങ്ങളെ അക്കമിട്ട് പ്രവചനങ്ങളുടെ സൂക്തങ്ങൾ രേഖപ്പെടുത്തിയത് കണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇതെല്ലാം നിങ്ങളുടെ കണ്ണിന് മുമ്പ് വെളിപ്പാട് ആറ് മൂന്ന് രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിരയെ കണ്ടു മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവൻ അധികാരം ലഭിച്ചു ഒരു വലിയ വാളും അവന് കിട്ടിയെങ്കിൽ സഭയെടുക്കപ്പെട്ടാൽ തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ ഇവിടെ വരുമെങ്കിൽ വരാൻ ആ കഷ്ടത്തിൽ രാത്രി 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 നിൽക്കണോ വരവിൽ ഒരു ഇതിനകത്ത് തീർന്നില്ല ഇതൊന്നുമല്ല സംഭവം വരാൻ രക്തമഴ ശ്രദ്ധയുടെ കാര്യം മനസ്സിലാക്കണം എന്താ രക്തമഴ ഏഴ് മരുഭൂമിയിൽ ആറ്റം പരീക്ഷിക്കുന്നു സയൻസിലേക്ക് കടക്കാം ഒന്ന് ഇന്ത്യയിലെ രാജസ്ഥാൻ രണ്ട് പാകിസ്ഥാനിലെ പെഷവാർ മൂന്ന് ഇസ്രയേലിലെ സീനായി നാല് ഇറാനിലെ കാഗർ അഞ്ച് ചൈനയിലെ പോപ്പി ആറ് റഷ്യയിലെ കസാഖിസ്ഥാൻ ഏഴ് അമേരിക്കയിലെ നൊവേദ ഭാഷ പണ്ടത്തെ കാലത്തെ ഈ കുഞ്ഞുങ്ങൾ ഈ ചിരട്ടയും പടക്കവും കൂടെ വെക്കും പടക്കത്തിന് തിരികെ കൊളുത്തും രണ്ടും മേളിപ്പോവും പടക്കം അവിടെ പൊട്ടും ചിരട്ട താഴെ വീഴും ലഘുവായ ഉദാഹരണം അങ്ങനെയെങ്കിൽ ഈ ആറ്റം പൊട്ടിക്കുന്നത് മരുഭൂമിയിൽ ഈ മരുഭൂമിയിൽ ആറ്റം പൊട്ടിച്ചാൽ എന്താ സംഭവിക്കുന്നത് അതിന്റെ കൂടെ മരുഭൂമി നിങ്ങൾ മണലാലത്തിൽ അറിയാം മണലും കൂടെ ആറ്റത്തിന്റെ കൂടെ മേളിലോട്ട് പോവും മേളിലോട്ട് പോയ മണൽ എവിടെ ഇത് സജുജാത്തൂരല്ല പറയുന്നത് ഇന്ന് രാജീവ് സേവ്യർ പാസ് ഇവിടെ ഇരിപ്പുണ്ട് ഐ എസ് ആർഒ എനിക്ക് തന്ന തെളിവ പാഷന് പോലും വായിക്കാൻ തരാം ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ ഇത് വേറൊരു സംഗതിയല്ല ഐ എസ് ആർഒയിലെ ചെറുപ്പക്കാർ ഞാൻ ഈ അന്ത്യകാലം പ്രസംഗിക്കുന്നുണ്ട് മുഴുവൻ തെളിവ് എൻ്റെയിലുണ്ട് തന്നു കഴിഞ്ഞു ഈ മണൽ എവിടെ ആകാശത്തിന്റെ ഒന്നാമത്തെ തട്ട് അവന്റെ പേര് സ്റ്റാറ്റോസ്ഫിയർ വല്ലവർക്കും അറിയാമോ മിണ്ടുന്നില്ല അനുഗ്രഹത്തിന്റെയൊക്കെ സന്ദേശം കേട്ട ലോട്ടറി വരും എച്ച് ആർ ആകും പെയ്യാറ് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ഇത് അത്ര ദഹിക്കത്തില്ല ആ ഒന്നാമത്തെ കമ്പാർട്ട്മെന്റ് ഇരിപ്പുണ്ട് രണ്ട് കാര്യം അതിൻ്റെ പേര് സൾഫർ ഫോസ്ഫറസ് ലോത്തിന്റെ കാലത്ത് കർത്താവ് അമേരിക്കയിൽ പോയി അൺവാധം മേടിച്ചായിരുന്നു വെച്ചാ ഇല്ല ം സ്വർഗത്തിൽ നിന്ന് ഒരു സ്വിച്ചിട്ട് അവൻ്റെ ആയുധപ്പര തുറന്നു സയൻസ് അവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു സൾഫറും ഫോസ്ഫറസും ഇപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടെ വേറെ തന്നെ കൂടെ കയറി കാർബൺ മോണോക്സൈഡ് ഈ കാർബൺ മോണോക്സൈഡ് കയറിക്കഴിഞ്ഞാൽ ഈ മണലൂടെ കയറിയിട്ട് താമസം വിന ഇന്നൊരു പ്രതിഭാസം നടക്കുന്നുണ്ട് അതിൻ്റെ പേര ഗ്ലോബൽ വാമിങ് വലിയൊരു ഇതൊക്കെ അറിയുന്നുണ്ടോ ഇവിടെ ദൈവം ഭൂമിക്ക് വെച്ച ചൂടേതാ പതിനേഴ് കുവൈറ്റിൽ എത്ര അടിക്കുന്നതെന്ന് അറിയോ നിങ്ങളുടെ അയൽക്കാരൻ അമ്പത്തി രണ്ടച്ചായ സോത്രം അത്ര ഒന്നും വായിക്കത്തില്ലേ സോത്രം ആ ശരിതേ സോളാറും ഒക്കെ വായിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇങ്ങനെയൊക്കെ ഇരിക്കും സോത്രം ഇവിടെ ലോകം തീരാൻ പോവുക സോത്രം ചൂടു കൊണ്ടെല്ലാത്തിനെയും കൊല്ലാൻ പോവുക സോത്രം അങ്ങനെയെങ്കിൽ ഈ റെയ്ഡോൺ ഒന്ന് കനുഭവിച്ചാൽ ഇവിടെ പെയ്യാൻ പോകുന്ന രക്തമഴ റൈഡോൺ റൈൻ വിത്ത് ആറ്റമിക് വാട്ടർ സഭ എടുക്കപ്പെട്ടാൽ അങ്ങനൊരു മഴ ഇവിടെ പെയ്യുമോ വായിക്കാം വെളിപ്പാട് പുസ്തകം രക്തമഴ റൈഡ് ഓൺ റെയിൻ വിത്ത് ആറ്റമിക് വാട്ടർ വായിക്കാം രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു മേഘം ആ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു അടുത്തത് അപ്പോൾ അത് ആ മരിച്ചവന്റെ രക്തം പോലെ ആയി തീർന്നു ജീവനുള്ളവന്റെ രക്തം റോഡിൽ ചെന്നറിച്ച് നല്ല സ്പീഡാ പക്ഷെ കനുഭവിച്ച മഴ പെയ്താൽ

പമ്പയാറ്റിൽ വരുന്നത് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധയോടെ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കിണറ്റിലെ വെള്ളം ആരാ കൊണ്ടുവരുന്നത് പഞ്ചായത്തുകാരനാണോ ഓടിക്കുന്നത് ആകാശത്തിൽ പെയ്യുന്ന മഴ മണ്ണിക്കൂടെ ഫിൽട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്ന കിണറ്റിലെ വെള്ളം നമ്പർ ടു പുഴയിലെ വെള്ളം ചിറ്റാറിലും വടചേരിക്കരയിലും ബൗണ്ടറിയിലും പെയ്യുന്ന മഴയാ പമ്പയാറ്റിൽ ഇങ്ങനെ മണിമലയാറ്റി ഇങ്ങനെ അച്ചങ്കോവിലൊക്കെ തിരിഞ്ഞു വരുന്നത് പുഴയിലെ വെള്ളം രക്തവെള്ളം ഇതെല്ലാം കൂടെ ആലപ്പുഴയെ കൊച്ചി കടലിലെത്തിയാലും രക്തവെള്ളം കർത്താവിൻ്റെ വരവിൽ ഒരു കുടുംബം കൈവിട്ടു പോയാൽ ശ്രദ്ധയോടെ ഇരിക്കണമേ അഞ്ചര മണിക്കൊരു സിസ്റ്റർ സ്വന്തം ഭർത്താവിന് വേണ്ടി വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അടുപ്പിൽ ഒരു കട്ടൻ കാപ്പിയിട്ടാൽ വരാൻ പോകുന്നത് രക്തവെള്ളം കാപ്പിയിടും നമ്പർ രണ്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ഏഴര മണിക്ക് ഷവർണകത്ത് നിർത്തി ടാപ്പ് ഒന്ന് തുറന്നാൽ അവരുടെ തലമേൽ വീഴാൻ പോകുന്നു രക്തവെള്ളം തീർന്നില്ല അതിനുശേഷം ഒരൊൻപതരയ്ക്ക് തോട്ടിലോ പുഴയിലോ തുണി കഴുകാൻ പോയാൽ അതിനകത്തും വീഴാൻ പോകുന്നു രക്തവെള്ളം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ സജുജാത്തിൻ്റെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്ര മോഡി സാർ കഴിഞ്ഞ നവംബറിൽ പറഞ്ഞതാം തോഡീസിൻ്റെ മൻ കി ബാത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ അന്ന് മിസ്റ്റർ നരേന്ദ്രമോദി കൂടെ അരുൺ ജെയ്റ്റ്ലി രണ്ടു പേരോട് ആ റേഡിയോ കൂടെ പറഞ്ഞത് മൻ കി ബാത്തിൽ വരാൻ പോകുന്ന ഒരു രക്തമഴ കണ്ടോ ഈ ബ്ലഡ് ഡ്രെയിൻ എവിടെ പെയ്തു പറയാം ഇതായിരിക്കുന്നു സോമാലിയ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ബ്ലഡ് ഡ്രെയിൻ അവിടെ പെയ്തു കുഞ്ഞ് ഇന്ന് രണ്ട് മാസത്തിൽ ഒരിക്കൽ സോമാലിയയിൽ മനുഷ്യൻ കുളിക്കുന്നു മൂന്ന് മാസത്തിൽ തുണി കഴുകുന്നു ജലദുരന്തം തീർന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ശ്രീലങ്കയിൽ ഇവൻ ആവർത്തിച്ചു രക്തമടയെങ്കിൽ വരാൻ പോകുന്നു ഇന്ത്യയിലും നമ്മുടെ മാതൃരാജ്യത്തും രക്തമട അങ്ങനെയെങ്കിൽ ആ മഴ പെയ്താൽ കാപ്പയിടുന്നത് രക്തവെള്ളം തീർന്നില്ല മനുഷ്യൻ്റെ ശരീരം കഴുകുന്നത് രക്തവെള്ളം തുണി കഴുകുന്നത് രക്തവെള്ളം ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവമുഖത്തേക്ക് നോക്കി പറയണം ആ വെള്ളം നിങ്ങളുടെ അടുപ്പിൽ കാപ്പിയിടുന്നതിന് മുമ്പ് ആ വെള്ളം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ് ആ വെള്ളം നിങ്ങളുടെ വസ്ത്രത്തിനകത്ത് വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും എന്നയൊക്കെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു പടയാളി യേശുവിൻ്റെ വിലപ്പുറത്ത് കുത്തിയപ്പോൾ അവൻ്റെ ചങ്കിൽ നിന്ന് പാഞ്ഞൊടുക്കിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും ഷാർജ വർഷിപ്പ് സെൻ്ററിൽക്കുന്ന കുഞ്ഞുങ്ങളെ കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടു സുവിശേഷത്തിലേക്ക് മടങ്ങിവ മറ്റൊരുത്തനില് ഇന്ന് രാത്രി രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാഭ യേശുവിന്റെ നാവ പുണ്യ സ്ഥലങ്ങൾ തേടണ്ട ശോത്രകാക്ഷകൾ ഉരുള കൊടുക്കണ്ട ഉരുളലുകൾ നടത്തണ്ട ഇന്ന് രാത്രി ഇതിനകത്തോ ലൈവിലോ ആരെങ്കിലും ഞങ്ങളെ കാണുന്നത് നെഞ്ചത്ത് കൈവെച്ച് പറ യേശു എൻ്റെ ഏക ദൈവ യേശു എൻ്റെ ഏക കർത്താവ് യേശു ഏക പേര് പുസ്തകത്തിൽ ചേർക്കുക രാത്രി ഈ യോഗത്തിൽ വന്നിട്ടുണ്ട് ടൈം ഈസ് നൗ വായിക്കുന്നവൻ ഭാഗ്യവാൻ കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ നമ്പർ വൺ തെർമോ റിയാക്ടർ ഇന്റർനാഷണൽ ആറ്റം വെപ്പൻ പൊട്ടിയാൽ എന്ത് മൂന്ന് രക്തമഴ നടന്നാൽ എന്ത് വരാൻ പോകുന്നു സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വിത്ത് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ എംപ്ലാന്റിങ് ടെക്നോളജി വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ പതിനെട്ട് വാക്യങ്ങൾ വെളിപ്പാട് പതിമൂന്ന് പതിനാറ് അതിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വായിക്കാം അത് ചെറിയവരും ചെറിയവരും വലിയവരും വലിയവരും സമ്പന്നന്മാരും സമ്പന്നന്മാരും ദരിദ്രന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും എല്ലാവർക്കും മക്കളെ ഒരു കുഞ്ഞു വായിച്ചു സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ എല്ലാവരും ഒരേ അക്കൗണ്ടിൽ വരുന്നൊരു കാലം പണ്ടിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ മനുഷ്യരുടെ കുറ്റം പറയും രണ്ടായിരത്തി പതിനേഴ് നവംബർ ഏഴാം തീയതി ഇവിടെ ഒരു സംഭവം നടന്നു നോട്ട് നിരോധിച്ചു ഇന്ത്യയിൽ വല്ലവർക്കും അറിയാമോ എൻ ആർ ഇ ആയിരുന്ന കഞ്ഞിക്കുഴിയിലെ തോമാച്ചാനും പാമ്പാടി പഞ്ചായത്ത് നിൽക്കുന്ന ജിന്നം ഒരേ ക്യൂവിൽ നിന്ന് കേട്ടോ എത്ര കിട്ടിയെന്നറിയാമോ നാലായിരം ഉലുവ എല്ലാവരും ഒരേ ക്യൂവിൽ വരുമെന്ന് അവിടെ പിന്നെ ഗ്രീൻ ലൈനും ഇല്ല എക്സ്പ്രസ് ലൈനും ഇല്ല ഒറ്റ ലൈൻ കിട്ടിയോ നമ്പർ വൺ നമ്പർ ടു നമ്മുടെ പ്രളയം നാട്ടിൽ നടന്നായിരുന്നു ഇവിടെയുള്ള മലയാളികൾ അറിഞ്ഞായിരുന്നു സൂത്രം ആ സമയത്ത് നമ്മുടെ കുറെ ചെറുപ്പക്കാരുമായിട്ട് ഞങ്ങളുടെ യുവജന സംഘടനയുടെ കാര്യമായിട്ട് അവിടെ പോയി സോത്രം ഒരു ക്യാമ്പിലാണ് പോയത് ലേഡീസ് ക്യാമ്പ് നല്ല ക്യാമ്പ് സ്ഥലമൊന്നും പറയുന്നില്ല അത് ആറ്റാർ ഇവിടെ കാണും അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് കോർഡിനേറ്ററിനെ ചെറുപ്പക്കാരൻ തന്നെ നല്ലോണം അറിയാം ഒത്തിരി സ്റ്റേജ് അവിടെ പ്രസംഗിച്ചുണ്ട് സോത്രം ഈ ചെറുപ്പക്കാരനെ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുത്തത് അയ്യോ സഹോദരിമാരൊക്കെ എന്തോ ഒരു സ്ട്രേറ്റായിട്ട് നിന്നാണ് മേടിക്കുന്നത് നമ്മുടെ വീട്ടിലെങ്ങാണെങ്കിൽ ജാരി വേടിച്ചാൽ തിരിച്ച് പറയുക ശിബോണാന്നോ ഓർഗൻഡിയാണെന്നോ കോട്ടയാണെന്നോ ഇപ്പോൾ ഓർഗൻഡിയും വേണ്ട കോട്ടയും വേണ്ട ചിബോണം കിട്ടിയാൽ ഏത് കിട്ടിയാലും കൊടുക്കാം സോത്രം പ്രളയം സോത്രം റാന്നിയിലെ അച്ചമാമയും പഴവങ്ങാടി പഞ്ചായത്ത് നിൽക്കുന്ന ചിന്നമ സിസ്റ്റർ ചപ്പാത്തിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന പണ്ട് കുവേറ്റുകാരൻ നിന്നോല്ലോ പ്രളയത്തിൽ സ്വോത്രം ഇതെല്ലാം വരാൻ പോകുന്ന കാലം ഇവൻ എന്നോട് പറയാന്നേ അവർ സാധനം കൊടുക്കട്ടെ പാസ്റ്റ് ബുഡിൽ പ്രളയം വന്നത് നന്നായെന്ന് സോത്രം ഏകദേശം ആയിരക്കണക്കിന് ഘടറിനകത്ത് ജെളിയും കയറി പച്ചവെള്ളം കിട്ടാതിരിക്കുക സോത്രം ഈ എന്നോട് പറയാ പ്രളയം വന്നത് നന്നായെന്ന് സോത്രം ഞാൻ ചോദിച്ചെന്തോ കുഞ്ഞേ അതിൻ്റെ കാര്യം അമ്മ പറഞ്ഞു അച്ഛയെ രാത്രി ഒരൊമ്പത് മണിക്ക് എൽ ഇ ഡി അങ്ങ് നിർത്തും കേൾക്കണേ ആ സമയത്ത് പൂന്താനം പാടിയതുപോലെ മാളിക മുകളിൽ ഇരുന്ന മണ്ണൻ്റെ തോളിൽ മാറാപ്പുകയറ്റുന്നതും ഭവാൻ തണ്ണപ്പിക്കിടന്ന അച്ചയനും അമ്മയും രണ്ട് വെഞ്ചും ഒരു പുൽപ്പായും എത്ര നല്ല കാലമായിരുന്നു എന്നറിയാം പ്രളയത്തി സോത്രം പത്ത് മണിക്ക് സഹോദരിമാരെ ഏറ്റവും കൂടുതൽ സംസാരം തുടങ്ങുന്നത് അതിനകത്തേ ചിന്നമ്മ സിസ്റ്റർ അന്നമ്മയോട് ചോദിക്കുക അന്നമ്മ നീ ഏത് വാർഡില് നാടൻ ഭാഷ അമ്മ പറഞ്ഞു പത്താം വാർഡില് ചിന്നമ്മയോട് ചോദിച്ചു മോളെ ഏത് വാർഡിലെ പത്താം വാർഡില് അപ്പുറത്ത് സ്കൂളിൽ പഠിക്കാറുണ്ട് കുഞ്ഞുങ്ങൾ രശ്മി ജോസ്മി ജെയ്സി സോത്രം അവരോട് ചോദിച്ചു മോളെ നിങ്ങൾ ഏത് വാർഡില് അവരും പറഞ്ഞ് പത്താം വാർഡില് എൻ്റെ പൊന്നുമക്കളെ ഒരു വാർഡിൽ ആയിരത്തി ചെല്ലുവാനോ വോട്ടർമാരെയുള്ളു ഇവർക്ക് തങ്ങളിൽ അറിയത്തില്ല ഹിന്ദിക്കാരന്റെ ഭാഷയെ പറഞ്ഞ ഹം ദോ ബച്ചായ ദോത്രം അഭി കർബനായ കിത്ര കമരായ ചാർ കമരായ നീച്ച ആരാ അപ്പനും അമ്മയോ ഓരോ കമ്മര സോത്രം മുകളിലാളെ രണ്ട് മക്കൾ സോത്രം ഇപ്പം എല്ലാവരെയും ഒരു കാര്യം കിട്ടിയിട്ടുണ്ടോ അറിയത്തില്ലയോ ഞെക്കിക്കൊണ്ടിരുന്നാൽ മതി ലോക ഒരുവൻ്റെ കയ്യിൽ സോത്രം മുപ്പത്താറായിരത്തിൻ്റെ ഗാലക്സി മേടിച്ച് രാത്രി ഞെക്കിക്കൊണ്ടിരിക്കുക പള്ളി വരുന്ന ആരാന്നറിയത്തില്ല ചർച്ച് വരുന്ന ആരാന്നറിയത്തില്ല കൺവെൻഷൻ വരുന്ന ആരാന്നറിയത്തില്ല പ്രളയം വന്ന് ക്യാമ്പിൽ കയറിയപ്പോൾ അന്നമ്മയറിഞ്ഞ് ചിന്നമ്മയ അറിഞ്ഞ് രശ്മി അറിഞ്ഞ് ജോസഫച്ചായനും അറിഞ്ഞു സോത്രം എല്ലാം ചപ്പാത്തിക്ക് ക്യൂ എന്ന് സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ തീർന്നില്ല കൊച്ചിയിൽ ഇഷ്ടം പോലെ ഞാൻ പ്രസംഗിച്ചതാണ് അജുവിനോട് ഞാൻ എന്നെ പറഞ്ഞതാണ് സോത്ര ഈ അടുത്ത സമയത്ത് ചെറുപ്പക്കാരൻ എന്നോട് വിളിച്ചു പറഞ്ഞാൽ പാസ്റ്റേ ഒരു വല്ല മുമ്പ് ഇതൊക്കെ പ്രസംഗിച്ചെപ്പോൾ കണ്ണുകൊണ്ട് കൊണ്ടുവന്നു ഞാൻ ജോ എന്തോ പറഞ്ഞാൽ അവിടെ ഉൾക്കവല്ലോ വീണോന്ന് അയ്യോ പാസ്റ്റയ കണ്ടില്ലയോ മരടിലെല്ലാം ഫ്ളാറ്റ് വിളിക്കാൻ പോകുന്നത് മേജർ രവീൻ രഞ്ജലി കരിദാസും ജോൺ ബ്രിട്ടാസ് ഇവിടുന്ന് ചാർജിൽ നിന്ന് പോയ കോഴഞ്ചേരിയിൽ അച്ചായന് ഒറ്റ റാന്തലുമായിട്ടിരിക്കുന്നു സോത്രം സമ്പന്നൻ ചെറിയ അവർ ആർക്കും തങ്ങളി അറിയത്തില്ലായിരുന്നു ഫ്ലാറ്റിനകത്ത് കമറേ കയറി മൊബൈലിട്ട് കളിച്ചുകൊണ്ടിരുന്ന അച്ചായന്മാർ ബുൾഡോസറ് വരുമെന്ന് അറിഞ്ഞപ്പോൾ എല്ലാം താഴെ ഇറങ്ങി ലാമ്പ് കത്തിച്ചോണ്ടിരിക്കുന്നു സ്വത്രം പോരെ എന്ത്യകാലം തീരാൻ പോവുക സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ അടുത്ത കാര്യം വായിക്കാം ആ

ഒരു മനുഷ്യന്റെ അതിന്റെ സംഖ്യ ആ വരുന്നു വരുന്നു ഇനിയുള്ള ശ്രദ്ധയോടെ പഠിക്കുന്ന നാല് തലങ്ങൾ നമ്പർ നമ്പർ ആധാർ ആധാർ പോയി വേൾഡ് ഫിംഗർ ടിപ്പ് കത്തും ഇതിനകത്തും ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് നൂറ്റമ്പത് കോടി ജനത്തെ ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവരുവാൻ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന സോഷ്യൽ സെക്യൂരിറ്റി ആധാർ ഇത് ഞാൻ എപ്പോഴാണ് പഠിച്ചതെന്നറിയാമോ രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് പങ്കെടുത്ത ഞാനാ കേരള യൂണിവേഴ്സിറ്റിയുടെ ബന്ധത്തിൽ അന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ തന്നത് ആധാർ അന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഡിജിറ്റൽ ഇന്ത്യ അന്നായി നോട്ട് കിട്ടുന്നെച്ചോത്രം ടൂ തൗസൻഡ് തേർട്ടീൻ ഇപ്പോഴാണ് നിങ്ങൾ റാന്നിയിലും കോന്നിയിലും ചെല്ലുമ്പോൾ അക്ഷയുടെ മേളിലും ജനസേവന കേന്ദ്രത്തിലും ഡിജിറ്റൽ ഡിജിറ്റൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നു ആധാർ അതേ സംഭവമാ ഇന്ന് ദുബായിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എമിറേറ്റ്സ് ഐ ഡി അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ ഇവിടെ ജോലിയുള്ള സകല റെസിഡൻറ്റ് വിസയിൽ ഞാൻ പഠിച്ചതോളം സകലരും നമ്പറിൽ ട്രേസ് ചെയ്യപ്പെടും എമിറേറ്റ്സ് ഐ ഡി തീർന്നില്ല ആധാർ പോയി എന്തിനൊക്കെ നാട്ടിൽ ആധാർ വേണോന്നറിയാമോ നിങ്ങളെല്ലാം കൃത്യമായിട്ടൊന്നെടുത്തോളം എന്തിനാ ആധാർ കുഞ്ഞ് ജനിച്ചാൽ ആധാർ തീർന്നില്ല വളം കിട്ടാൻ ആറ് ആധാർ പാൻ കാർഡ് ആധാർ മൊബൈൽ ആധാർ തീർന്നില്ല കാർഷിക സബ്സിഡി ആധാർ അമ്മാമ്മയുടെ അടുക്കള എറിയുന്ന എൽ പി ജിയുടെ സബ്സിഡി ആധാർ പാസ്റ്റർമാർ അച്ഛന്മാർ ചുച്ചൂട്ടക്കാർക്ക് ഒരു ദുഃഖ വാർത്ത ആധാർ റിലേറ്റഡ് ടു സെമിത്തേരി ശവ അടക്കാനും ആധാർ ആധാരമായി സൂത്രം വിഷമിക്കേണ്ട നിങ്ങളുടെ അപ്പച്ചനും അമ്മയും ചത്തിട്ടുണ്ടെന്നുണ്ട് നാട്ടിൽ പോയി അവനെ കൊടുക്കാതെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല ആധാർ ടൂ തൗസൻഡ് നയൻ അത് പോയി നമ്പർ നമ്പർ ിൽ വന്നുകഴിഞ്ഞു വേൾ ഓൺ എ ഫിംഗർ ടിപ്പ് സെക്കൻഡ് ടൈം നിങ്ങളുടെ ഇവിടുന്ന് പലരും ക്യാൻസലാക്കി മതിയാക്കിയും പോകുമ്പോൾ കണ്ണും കൈ എടുക്കുന്നത് പോലെ ഇന്ത്യയിൽ വന്നോ വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ് ടൂ തൗസൻഡ് ഫൈവ് ദാറ്റ് ഈസ് ഫിംഗർ ടിപ്പ് ബൈബിളിൽ ഉണ്ടോ മനുഷ്യൻ്റെ കൈ മുദ്രയിടും വായിക്കാം മുപ്പത്തിയേഴ് ഏഴ് എന്ന് രാത്രി ജോബ്

മസ്ക്കറ്റിലെ സലാലയിൽസ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷൻ ആടുമാടുകൾ പോയി പത്ത് മക്കൾ പോയി ഭാര്യ കുറ്റം കൂട്ടുകാർ സഹോദരങ്ങൾ അവനെ അപമാനപ്പെടുത്തി ഒരു എടുത്ത് ശരീരം മൊത്തം ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും അവനോട് ഗാന്ധിജിയിലും കേരളയിലും പോയില്ല സ്വർഗത്തിലെ ദൈവം പറഞ്ഞ പ്രവചനവാ ഈയോപ മുപ്പത്തേഴേടെ താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും എവിടെയെന്നറിയുവാൻ സകല മനുഷ്യൻ്റെ കൈ ആധാർ പോയി ഇപ്പം കണ്ടില്ലേ നാട്ടിൽ ചെന്ന സിം കാർഡ് എടുക്കാൻ ഇവിടുന്ന് പോയ പ്രവാസിയൊക്കെ വല്ല സിം കാർഡ് കൈ വെച്ചാൽ മതി ഹിന്ദിക്കാരൻ വിളിക്കത്തില്ലേ ആ തിരക്കോ ദമാക്കാൻ ജിയോ ലേക്കേജ് ആവോ ചേച്ചിന്ന് സൂത്രം പറഞ്ഞില്ലേ സൂത്രം നിങ്ങളുടെ പാസ്പോർട്ട് വേണ്ട ഐ ഡി വേണ്ട നിങ്ങൾ ഈ ടെലിഫോൺ എക്സ്ചേഞ്ച് ഈ മൊബൈൽ കണക്ട് ചെയ്യാൻ പോകണമായിരുന്നു ഞാനേ ടെലിഫോൺ എക്സ്ചേഞ്ച് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ദിവസം രാവിലെ ഇത് കണക്ട് ചെയ്യണ്ടേ ചെന്നപ്പോൾ ചെറുപ്പക്കാരൻ എന്നെ പരിചയമുണ്ട് അച്ഛൻ നമ്പർ എന്ന് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഒരുന്നൂറ് നാൽപ്പത്തൊന്ന് പതിനൊന്ന് മുപ്പത്തൊന്ന് പന്ത്രണ്ട് അവൻ എന്നോട് ചോദിക്കുന്നത് കമ്പ്യൂട്ടർ പോലെ പിടിച്ചു വെച്ചേക്ക് വന്നു സോത്രം ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞെ ഉള്ള പ്രസംഗം തലേ കയറ്റി വെച്ചേക്കുന്നു പിന്നെ ആണെന്നോ ഈ ആധാറിൻ്റെ ഒരു നമ്പർ പറയാൻ എത്ര ബുദ്ധിമുട്ടൊന്ന് സോത്രം അവൻ പറഞ്ഞു പറഞ്ഞൊന്ന് കൈ വെച്ചേക്കാൻ പറഞ്ഞു ഞാൻ കൈ വെച്ച് സ്ക്രീനിൽ കണ്ടത് എന്തോ അറിയാമോ സിനിമാ നടൻ ദിലീപ് ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന പ്രസംഗിച്ചെന്ന് നെഞ്ചി കയറി ചാജം മുട്ടിയെ ഞാൻ നോക്കിയിട്ട് സോത്രം അവ എന്നോട് പറഞ്ഞത് അച്ഛേന്ദൻ ഇല്ലേ ഞാൻ പറഞ്ഞു ആണെന്നു പറഞ്ഞു താഴോട്ടൊരു ഡേറ്റ കാണിച്ച് വീട് ആട് കോഴി കൂട്ട എല്ലാം കൂടെ ഒന്ന് കൈ വച്ചേക്കാൻ പറഞ്ഞ് മൊബൈലും അവൻ്റെ കൊടുക്കാൻ പറഞ്ഞ് കീക്കി കൂക്കു ഒറ്റയടി പൊക്കോളം പറഞ്ഞു ഇനി ലോകത്ത് അവിടെ പോയാലും റെഡിയായിരുന്നു സോത്രം കണ്ടില്ലേ താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്ന് അറിയുവാൻ സ്വർഗത്തിലെ ദൈവസകല മനുഷ്യൻ്റെ കൈ മുദ്രയിടുന്നു തീർന്നില്ല ഇനി ഒരു സംഭവം നിങ്ങളോട് ഞാനിപ്പം പറയാം എന്താ സംഭവം എന്നറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം ജില്ലയിൽ ഞാനൊരിടത്ത് പ്രസംഗിച്ചു പലയിടത്തും പ്രസംഗിച്ച അന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ പ്രസംഗിച്ച കട്ടിങ് ആയിട്ടിരിക്കുന്ന റേഷൻ നിങ്ങൾ മേടിക്കൂ മേടിക്കുമെന്ന് സോത്രം അന്ന് പലരും പറഞ്ഞു പാസ്റ്റിന് എന്തോ ബുദ്ധി ബുദ്ധിയെങ്ങാണ്ട് കൂടിപ്പോയി കുഴപ്പമാണെന്ന് തോന്നുന്നു സോത്രം പലരും അങ്ങനെ പോസ്റ്റ് ഇടുന്നവരുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സംഭവം ഇന്ത്യയിൽ വന്നു ഞാനേ രാജീവ് സേവർ പാസ് അച്ഛാനെ പാടി നജുവിട്ടിരിക്കുന്ന നിപാസ് ഞങ്ങൾ അഞ്ച് പേര് റേഷൻ കടയിൽ പോയി സോത്രം കേൾക്കണേ കാർഡ് കൊണ്ടുപോയില്ല നാടൻ പാഷേ കാർഡ് കൊണ്ടുപോവാതിരുന്ന് ഞങ്ങളീ നമ്പർ അങ്ങ് മാറ്റി മാറ്റി എഴുതി പെങ്കച്ചിനോട് കവറും കാണിച്ചിട്ട് പറഞ്ഞ് താണ്ടൊന്ന് എന്ന് പറഞ്ഞു വിരലടയാളം പരിശോധിക്കുന്നു വിരലടയാളം പരിശോധിക്കുന്നു റേഷൻ കിട്ടുന്നില്ല സോത്രം അപ്പം നമ്മുടെ കൈക്കകത്തൊരു രേഖയുണ്ടല്ലോ നാട്ടിൽ വരുമ്പോൾ കൈവെച്ചുകൊണ്ടാൽ മതി വിരലോടെ ഫിംഗർ ടിപ്പ് അമ്മാമ്മ കൈ വെക്കുമ്പോൾ ഡൽഹി ഇരിക്കുന്ന ഈ പോസ് പറയും നാല് കിലോ പച്ചരി മൂന്ന് കിലോ വെള്ളേരി രണ്ട് കിലോ കുത്തരി അര ലിറ്റർ മണ്ണെണ്ണ സോത്രം എത്ര ക്ലിയർ കമ്പ്യൂട്ടർ പറയുകയെന്നറിയാം അങ്ങനെയെങ്കിൽ ഞങ്ങൾ അഞ്ച് പേരും കൈവെച്ചു വിരലടയാളം പരിശോധിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഒരു രേഖയില്ലേ ഉണ്ടോ ഉണ്ടോ വടചേരിക്കരയിലോ റാന്നിയിലോ മല്ലപ്പള്ളിയിലോ കോന്നിയിലോ റേഷൻ കടയിൽ കൈവെക്കുമ്പോൾ ഡൽഹി ഇരിക്കുന്ന കമ്പ്യൂട്ടർ നാല് കിലോയും മൂന്ന് കിലോയും രണ്ട് കിലോയും അര ലിറ്റർ മണ്ണെണ്ണയും പറയുന്നെങ്കിൽ നിങ്ങളുടെ കൈക്കകത്തൊരു രേഖയുണ്ട് ആരായത് വരച്ചത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിഒൻപത് തുടണ്ട ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നത് നീ അറിയുന്നു എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു എൻ്റെ നടപ്പും കിടപ്പും അറിയുന്നു ആകാശത്തിൻ്റെ മണ്ഡലങ്ങൾ പറന്ന് കയറി അവിടെ പോയി കിടന്നാലും ദൈവത്തിൻ്റെ കരമെത്തും കീഴഭൂമി പാതാളത്തിനകത്ത് ഞാൻ കിടക്ക വിരിച്ചാലും അവിടെ എൻ്റെ കരമെത്തുമെങ്കിൽ ഇന്ന് രാത്രി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ അറിഞ്ഞൊരു ദൈവം പിണ്ടാകാരമായിരുന്നപ്പോൾ സ്വർഗത്തിലെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതല്ല അവൻ്റെ കരത്താൽ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചങ്ങ് ഇന്ന് രാത്രി അഗ്നിജ്വാല കണ്ണുള്ളവനാ ഇന്ന് രാത്രി നിന്നെ മെനഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പോസിന് വേണ്ടി റേഷന് വേണ്ടി മൊബൈലിന് വേണ്ടി എയർപോർട്ടിനകത്ത് കൈവെച്ച് ഒറ്റ കുഞ്ഞുപോലെ മന്ത്രവാദിയുടെ മുമ്പിൽ നിന്റെ കൈയ്യെ കൊടുക്കരുത് ആ ആഭിചാരന്റെ കാരകന്റെ കൈയിൽ നിന്റെ കൈകൾ കൊടുക്കരുത് ഇന്ന് രാത്രി നിന്റെ കൈക്കകത്ത് രേഖ വരച്ചിരിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം പതിനായിരക്കണക്കിന് മീൻ കെട്ടിമറിയുന്ന

ഒന്ന് രണ്ട് കാര്യം മനസ്സിലാക്കണം ഇനി ഇന്ത്യയിൽ വരുന്നത് ഇവിടുത്തെ എനിക്കറിയത്തില്ല ആധാറും വിരലടയാളവും മതി എ ടി എമ്മിൽ നിന്ന് കാശ് എടുക്കാം പിൻ നമ്പർ ഒന്നും വേണ്ട അന്ത്യകാലം വിരാട് കോഹ്ലി ഈ ടിക്കറ്റ് മൂലമുള്ള പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞു നടന്നു പോകുമ്പോൾ ബാഗിൽ പാസ്പോർട്ട് നടന്നാൽ സ്കാൻ ചെയ്താൽ ഇന്ത്യയിൽ ഏത് രാജ്യത്തേക്കും പോകാം കൈ മാത്രം വെച്ചാൽ മതി വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ് നമ്പർ വൺ ആധാർ ഗോയിങ് നമ്പർ ടു വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ് നമ്പർ ത്രീലേക്ക് വരുന്നു അതാണ് ഇന്ന് എല്ലാ രാജ്യങ്ങളിലും എന്തുമായി കഴിഞ്ഞു നിങ്ങളുടെ കൈകളിൽ വന്നു കഴിഞ്ഞു എ ടി എം കണ്ടില്ലയോ ഇന്ന് ഇതെല്ലാവരേലും കണ്ടു വിസാ കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് സയൻസിലേക്ക് വരാം ഇതിനകത്ത് നാല് ചിപ്പുകൾ ഇമ്മേഴ്സ് ചെയ്യാം ഒന്ന് നാനോ രണ്ട് സിലിക്കോൺ മൂന്ന് മൈക്രോ നാലാമത്തെ ഡി എൻ എ ഈ നാല് ചിപ്പുകൾ നിങ്ങളുടെ എ ടി എമ്മിലെ മൈക്രോ പ്രോസസ്സർ റീഡ് ചെയ്യുമ്പോഴുക നിങ്ങൾക്ക് പണം ലഭിക്കുന്നത് ആ കുഞ്ഞ് വായിച്ചത് ആറ് 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 ഇത് മൂന്ന് പേരുടെ സംഖ്യ വെളിപ്പാട് ഇരുപതൊന്ന് സാത്താൻ വെളിപ്പാട് പതിമൂന്ന് ഒന്ന് മൃഗം വെളിപ്പാട് പതിമൂന്ന് പതിനൊന്ന് കള്ളപ്രവാചകൻ കണ്ടോ അതാ വെളിപ്പാട് പതിമൂന്ന് പതിനെട്ട് വാക്യം ട്രിപ്പിൾ സിക്സ് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധയോടെ ഇരിക്കണം ഇന്ന് നിങ്ങളുടെ ഈ എ ടി എം കാഡിനകത്തെല്ലാം എത്ര നമ്പർ ആയിട്ടുണ്ടെന്ന് അറിയാമോ പതിനാറ് നമ്പർ ഇത് വർഷങ്ങളായി എമിറേറ്റ്സിൽ തുടരുന്നതാണ് ഈ ബാങ്കിൽ ഇത് തയ്യാറാക്കുന്ന കുഞ്ഞുങ്ങളോട് അത് കോട്ടയംകാരെ ഒരു ചെറുപ്പക്കാരൻ പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല അവൻ നല്ല ഐ ടി ടെക്നോളജിക്കാരൻ ഈ കാർഡ് പ്രിന്റ് ചെയ്യുന്നതിൽ നല്ല അഗ്രഗണ്യൻ അവനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു മോനെ ഇന്ത്യയിലെ ടെലിഫോൺ നമ്പർ പന്ത്രണ്ടിലേക്ക് കയറുക ട്രായ്ക്ക് വേണ്ടി റിലയൻസ് കൊടുത്തു അവനോട് ഞാൻ ചോദിച്ചു കുഞ്ഞെ ഈ കാർഡിൻ്റെ അറ്റത്തോ ലാസ്റ്റിൽ ഒരു രണ്ട് പൂജ്യവും കൂടെ അടിച്ചിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ മെഷർ ചെയ്തുകൂടെ അവൻ എന്നോട് പറഞ്ഞത് എൻ്റെ സാറേ രണ്ട് കൊല്ലം മുമ്പ് ഞങ്ങൾ പതിനെട്ടക്ക നമ്പർ അടിച്ചു ഈ കമ്പ്യൂട്ടറിലെ മൈക്രോ പ്രോസസ്റ്റി എറർ അച്ചായ റീഡ് ചെയ്യുന്നില്ല അവൻ മർത്തോമാക്കാരനാ അവ എന്നോട് പറഞ്ഞൊരു വാക്യം ഇന്ന് രാത്രി എൻ്റെ ചെവികളിൽ മുടങ്ങുക ആ മോൻ എന്നോട് പറയാ പതിനെട്ടക്കം എറർ കാണിക്കുന്നതിൻ്റെ പിൻപിൽ ഒരു സത്യമുണ്ട് പതിനെട്ട് ഇവിടെ വെളിപ്പെടുന്ന സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും സമയം അടുത്തിരിക്കുന്നു തീരാൻ പോവുക ഏറ്റവും മാത്രം നോക്കിയിട്ട് നോക്കിയാൽ മതി അങ്ങനെയെങ്കിൽ ഇന്ന് ദുബായിൽ നിങ്ങളുടെ കയ്യിലല്ല എമിറേറ്റ്സ് ഐ ഡി അങ്ങനെ ഒരു സാധനം കയ്യിലുണ്ടോ വെറുങ്ങാടല്ല എമിറേറ്റ്സ് ഐ ഡി ഇന്ന് അതിനകത്ത് ഇതുപോലെ ഒരു ഡി എൻ എ വന്നിട്ടുണ്ട് അല്ലെ ഒരു മൈക്രോ ഉണ്ട് അല്ലെ ഒരു നാനോ ഉണ്ട് സിലിക്കോൺ ഇത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട മനുഷ്യൻ എവിടെയൊന്ന് ട്രേസ് ചെയ്യാം ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിങ് ടെക്നോളജി പറയാം ഇനി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വരാൻ പോകുന്നത് പണ്ട് ഞാൻ പ്രസംഗിച്ചെങ്കിൽ ദുബായിലുള്ള സഹോദരങ്ങൾ ഒരുപക്ഷെ എന്നോട് പറയും കാര്യം കാര്യമിത് കലീജ് ടൈംസ് എത്തിസലാട്ട് തേർട്ടി നയൻ ഡിജിറ്റൽ ബയോണിക് ടെക്നോളജി എബിലിറ്റി സീഡിഷ് കമ്പനി ബയോ ഹാൻഡ്സ് ഇന്റർനാഷണൽ ദ റൈസ് ക്രീം അണ്ടർ സ്കിൻ ഡേറ്റ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഹിസ്റ്ററി സജുജാ തന്നൂർ അല്ല എത്തിസലാട്ട് ഇനി നിങ്ങളുടെ അടുത്ത വരാൻ പോകുന്ന കാര്യം ഇന്ന് ഞാൻ പറയാം നിങ്ങളുടെ എമിറേറ്റ് ഐഡി വരാൻ പോകുന്നത് ഹെൽത്ത് കെയർ രണ്ടാമത്തെ ഭാഗം വരാൻ പോവാ മുഴുവൻ ഡേറ്റ വെച്ച് തീർന്നില്ല അവർ പറഞ്ഞിരിക്കുന്നത് സിഇഒ ആരാണെന്ന് അറിയാമോ ബയോ ജോവാൻ ഓസ്റ്റർലാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് വെക്കുവാൻ നൂറ്റി എൺപതിനകം യൂറോ ഏകദേശം അഞ്ഞൂറ് കുഞ്ഞുങ്ങൾക്ക് ബിലോ എയ്റ്റീൻ അൻപത് പെർസെന്റ് ഡിസ്കൗണ്ടുമായി തേർട്ടി ജിറ്റക്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു ഇന്ന് രാത്രി മക്കളെ പ്രസംഗിക്കുന്നവൻ മാറും പ്രവാചകൻ വീഴും ഉപദേശിപ്പെട്ടുപോകും എന്നാൽ നിങ്ങളുടെ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കറുത്ത പുസ്തകത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ യാതൊരു മാറ്റവുമില്ല ഇല്ല ഇത് ഉയർത്തിപ്പിടിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കാൾ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു ഇത് ഉയർത്തിയവൻ അനുഗ്രഹിക്കപ്പെടും ഇത് വായിച്ചവൻ അനുഗ്രഹിക്കപ്പെടും ഇത് പ്രസംഗിച്ചവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഇത് ചുമന്നവൻ്റെ തലമുറകൾ രാജ്യങ്ങൾ സഞ്ചരിക്കപ്പെടും തൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു എന്ന്

മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആൾറെഡി പറഞ്ഞിട്ടുണ്ടോ ഇൻക്ലൂഡിങ് മെഡിക്കൽ ഹിസ്റ്ററി സജുജാത്തൂരല്ല ഇന്ന് രാത്രി ടൈംസ് വായിച്ചാൽ മതി ഇൻക്ലൂഡിങ് മെഡിക്കൽ ഹിസ്റ്ററി അങ്ങനെയെങ്കിൽ ഇതെല്ലാവരും എടുത്തേ പറ്റത്തുള്ളൂ ഒരു പ്രത്യേക ഹോസ്പിറ്റലിലല്ല എല്ലാ സ്ഥാനത്തും ചെല്ലുമ്പോൾ ഇതെടുക്കണം രണ്ട് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്ന ഇന്ത്യ എന്ന് ഞാൻ ചിപ്സ് കാടാം പണ്ട് ഈ കാരുടെ ഉള്ളാരെന്നുവെച്ചാ ഇന്ന് റിലയൻസ് ഇതിനകത്തും ചിപ്പ് വെച്ചു സോത്രം ഓരോരുത്തർക്കും ഓരോ കാർഡ് ഒരു കുടുംബത്തിനല്ല ഓരോരുത്തർക്കും ഒരു കാർഡ് അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ സഞ്ചരിക്കുന്ന ഒരു പൗരന് ഇന്ത്യക്കകത്ത് മുഴുവൻ മെഡിക്കൽ എയ്ഡ് കിട്ടുവാൻ റിലയൻസിന്റെ ആർ എസ് ബി വന്നു മെഡിക്കൽ ചിപ്പ് താമസം താമസ ഈ ചിപ്പ് എവിടത്തേക്ക് കയറുമെന്ന് അറിയാമോ കൈകളിലേക്ക് വരാൻ സാധ്യത യോഗൻ ഞാൻ ആരാ എം ബി ബി എസ് എടുത്തോ എം ഡി എടുത്തോ ഒന്നും എടുത്തില്ല പത്ത് മോശനകത്ത് കിടക്കുമ്പോൾ സ്വർഗം അവനോട് പറഞ്ഞു കൈമേലോ നെറ്റിമേലോ സ്റ്റാർട്ട് എപ്പോഴാണെന്നറിയാമോ അമേരിക്ക അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ കയറിയ ഒരു പുള്ളി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ ബ്ലാക്ക്മാൻ ഒബാമ അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് ആറ് കൊല്ലം മുമ്പ് എത്തിക്കഴിഞ്ഞു എന്താ കാര്യം എന്നറിയാമോ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ ഇരിക്കുന്ന ഒബാമ ഇതായിരിക്കുന്നു ഒബാമ ഹെൽത്ത് കെയർ ആദ്യം ഇത് ഇംപ്ലാന്റ് ചെയ്തെങ്കിൽ വരാൻ പോകുന്നു ാരുമല്ല പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങളൊരു സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ അന്ന് അവർ പ്രൊവൈഡ് ചെയ്ത മനുഷ്യരിൽ മൈക്രോ ചിപ്പ് ഘടിപ്പിക്കുന്നതിൽ ഓസ്ട്രേലിയ ഒന്നാമതെത്തുന്നു ബൈബിൾ പ്രവചനം ഒക്ടോബർ മാസം ഏഴാം തീയതി ഖലീജ് ടൈംസിനകത്ത് ഈ വാർത്ത വന്ന കുഞ്ഞുങ്ങളോട് ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു ഇത് ദുഷ്കാലമാകയാൽ സമയം ബാക്കിയെങ്കിലും നിങ്ങൾ പറഞ്ഞോ സൂത്രം തീർന്നോ തീരാൻ പോവുക നമ്പർ വൺ ആധാർ നമ്പർ വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ് നമ്പർ ത്രീ ബയോമെട്രിക് ഒറ്റ കാർഡ് മതി തിന്നാൻ കുടിക്കാം അങ്ങനെയെങ്കിൽ ഇനി ദുബായ് കാണാൻ പോകുന്ന ഒരു വാർത്ത കേരളം കാണാൻ പോകുന്ന ഒരു വാർത്ത കണ്ടോ എത്തി ട്രിപ്പിൾ സിക്സ് കാണാൻ പോകുന്ന വാർത്ത ഇന്ന് നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇവിടെ എ ടി എം ഇഷ്ടം പോലുണ്ടല്ലോ സോത്രം എ ടി എം മെഷീൻ പണം കിട്ടുമല്ലോ എ ടി എം എല്ലാം മാറാൻ പോവാ നാട്ടിലെ സംഭവം എന്ന് നമ്മുടെ ആറന്മുളയിലെ പൊന്നമ്മ സിസ്റ്റർ പൈസ എടുക്കാൻ പോകും ഹിന്ദിക്കാരൻ പാട്ടുപാടും തൂച്ചെ തേക്കാ തോകെ ജാനാസാനം പൊന്നമ്മമെ കാണാനല്ല കാർഡ് കിട്ടിയാകുമ്പം കാശ് കൊണ്ടുപോകും സോത്രം റൊമാനിയക്കാർ ഇന്ത്യയിൽ വന്നു സകേല സ്ഥലത്ത് സ്കിമ്മർ വെച്ചു ഉള്ള കാശെല്ലാം അടിച്ചു കൊണ്ടുപോയി എ ഡി ജി പി മനോജ പ്രകാമിൻ്റെ നേരത്തെ റൊമാനിയപ്പോൾ മാരെ തിരിച്ചു കൊണ്ടു കേരളം തിരുവനന്തപുരം ആൽത്തറമോട് വെള്ളയമ്പലം അങ്ങനെയെങ്കിൽ ഇനി ദുബായി ഷാർജയും കാണാൻ പോകുന്നൊരു വാർത്ത ഇപ്പം പറയാം നമ്മുടെ നാട്ടിൽ റോഡി വൃക്ഷം ഇപ്പോൾ നല്ല വൃക്ഷം അച്ഛനും അമ്മ രാവിലെ നോക്കുമ്പോൾ കാണും രണ്ടാഴ്ച കഴിയുമ്പോൾ കുറ്റി മാത്രമേ കാണത്തുള്ളൂ സോത്രം അങ്ങനെയെങ്കിൽ ഇവിടെയും നാട്ടിൽ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ അറിയാമോ എ ടി എം മെഷീൻ ജെ സി ബിക്ക് പുഴുതുകൊണ്ട് പോകും സോത്രം ഇത് ഇന്നത്തെ സയൻസിനും അറിയാം ബാങ്കിങ് മേഖലയ്ക്കും അറിയാം അങ്ങനെയെങ്കിൽ ഇത് കൈമേലും നെറ്റിമേലും വെക്കും അതാണ് ഹ്യൂമൻ ട്രാക്കിങ് സബ്ലമൽ ഇംപ്ലാന്റിങ് ടെക്നോളജി മനുഷ്യനൊക്കെ എവിടെയെന്ന് അറിയുവാൻ കൈമുദ്ര ഇട്ടെങ്കിൽ ഈ ചിപ്പ് കയ്യിൽ വെച്ചാൽ ഈ ചിപ്പ് മാറ്റം നിങ്ങൾ എവിടെ നടന്നാലും ഫോൺ ഓഫ് ചെയ്ത് വെള്ളത്തിൽ ഇട്ടാലും ഇന്റർനെറ്റിന്റെ സൗകര്യം കട്ട് ചെയ്താലും ഫൈവ് ജി ട്രൈസ് കൊണ്ട് നിങ്ങൾ എവിടെയാണെന്ന് അറിയാൻ പറ്റും എത്തിസലാട്ട് ഇവിടെ നിന്ന് പൈസ അടിച്ചിട്ടോ ഇവിടെ നിന്ന് ക്രൈം ചെയ്തിട്ടോ ഈ ചിപ്പ് കയ്യിലുള്ള വ്യക്തി എവിടെ പോയാലും ലോകം മുഴുവൻ വാച്ച് ചെയ്യാൻ സോഫ്റ്റ് ടെക്നോളജി ഇന്റർനാഷണൽ ഇവിടെ എത്തിസലാട്ടുമായി ചെയ്തെങ്കിൽ ഇനി കർത്താവിന്റെ വരവ് താമസമോ ഈ തലമുറയിൽ നാഥൻ വെളിപ്പെടും പ്രവചനങ്ങൾ നിവർത്തി വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയം അടുത്തിരിക്കുന്നു വൺ ആധാർ എമിറേറ്റ് ഐഡന്റിറ്റി നമ്പർ ടു ഈ ഗേറ്റ് വേൾഡോണ ഫിംഗർ ടിപ്പ് വിത്തായി നമ്പർ ത്രീ സകലത്തിനും കാർഡ് വൺ വേ വേൾഡ് ഓർഡർ ഇത് മാത്രം മതി തിന്നാൻ കുടിക്കാൻ ഫ്ലൈറ്റ് യാത്രയെല്ലാം ഇതും പോകുന്നു എ ടി എം ഔട്ട് ആയാൽ സോഫ്റ്റ്വെയർ കംപ്ലൈൻറ് ആയാൽ കൈമേലും നെറ്റ് മേലും ഈ പൂബായ്ക്കാരോട് പറഞ്ഞെന്തോന്നറിയോ ആറ് ദിവസം ഒരു ചെറിയ വേദന ശരീരത്തിൽ ഉണ്ടാകും അതോടുകൂടി കാര്യം റെഡിയാവും ഒരു നേഴ്സ് മാത്രം മതി കുഞ്ഞ് ആ കിടക്കുന്നു വൺ വേ വേൾഡ് ഓർഡർ ഒരു നേഴ്സ് ക്യാനിലെ കൊണ്ട് കയ്യിലെ തൊലിയൊന്ന് മാറ്റി ഒരു ചിപ്പ് ആറ് ദിവസം കൊണ്ട് വച്ചാൽ സകലതും നടക്കാവുന്ന ഒരു കാര്യം ഇവിടെ വരാൻ പോകുന്നു ഇന്ന് രാത്രി ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് രണ്ട് ചിപ്പ് വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല ശ്രദ്ധയോടെ ഇരിക്കണം ഈ ചിപ്പിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ പറയാം ഇന്ന് രാത്രി ഷാർജയിൽ ഒരു ആക്സിഡന്റ് നടന്നാൽ ഇവരാരാന്ന് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ചിപ്പ് പോലും വേണ്ട ഇന്ന് ഷാർജ പോലീസിൻ്റെ ഒരു കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് കൈവച്ചാൽ മുഴുവൻ അറിയാൻ പറ്റും അത്രയും നിർണായകമായ ടെക്നോളജി അന്ത്യകാലം അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് രണ്ട് ചിപ്പ് വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല

അഥവാ മനുഷ്യന്റെ മേളിൽ ഒരു മാർക്ക് വരുവാൻ എത്തി സ്ഥലം സിഡിഷ് കമ്പനി കൊടുത്തെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടി ലോകത്തിൽ മുഴുവനും ആർ എഫ് ഐ ഡി വിത്ത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കൈമേലും നെറ്റിമേലും ചിപ്പ് വരുന്ന കാലം എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ മക്കൾ പറയണം നിങ്ങളുടെ ശരീരത്തിനകത്ത് എതിർ ക്രിസ്തുവിന്റെ നാനോയോ സിലിക്കോണോ മൈക്രോയോ ഡി എൻ എളിപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാൽ ചിപ്പ് പ്രാപിച്ചവനെ ചേർക്കുവാൻ പതിനായിരം പേരിൽ സുന്ദരനായി നാഥൻ വരാറായി കകളം ധുനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്ക് ദ്രവത്വം അദ്രവത്തം അവകാശമാക്കിയില്ല ബലഹീനതയിൽ നാം വിതയ്ക്കും ശക്തിയിൽ ഉയർക്ക് അപമാനത്തിൽ വിതയ്ക്കും തേജസ്സിൽ ഉയർക്ക് മകനെ മകളെ പ്രാകൃത ശരീരം മാറും ശരീരമായി നാം രൂപാന്തരപ്പെടും ഇപ്പോൾ നാം അംശമായി കാണുന്നു ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു വരുമ്പോൾ നീങ്ങിപ്പോ സന്തോഷമുള്ളവർ ഇന്ന് രാത്രി കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ബൈബിളിന്റെ പ്രവചനത്തിന്റെ നിവർത്തി എമിറേറ്റ് അകത്ത് കണ്ട തലമുറയോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു സമയം അടുത്തിരിക്കുന്നു ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി നിർത്താൻ എത്രയെങ്കിലും പറഞ്ഞില്ലേ തീരത്തില്ല ഒരു കാര്യം കൂടെ നമുക്ക് പോകാൻ ഒരു വീട് റെഡി വായിക്കാൻ പോലെ ഇന്ന് രാത്രി മൂന്ന് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം യോഗം പതിനാല് ഒന്ന് രണ്ട് മൂന്ന് സയൻസ് വായിക്കാം

ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ആരും ഇവിടെ പറഞ്ഞില്ലേ ഗലീലാ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ പിതാവിന്റെ വീട്ടിൽ സന്നിധിയിലേക്ക് പോയി യേശു മടങ്ങി വരും സ്ഥലം ഒരുക്കിയാൽ അടുത്തത് ഞാനിരിക്കുന്ന ഇടത്ത് ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ കൊള്ളും പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏകദൈവം യേശു മാത്രം ഉലകത്തിലെ മകാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് നിൽത്തിരകൊള്ളുമ്പോൾ പടിഞ്ഞാറ് പലസ്തീനിലെ ചെരുവിൽ അരിമത്തക്കാരന്റെ യോസഫിന്റെ കല്ലറയിൽ ഇന്ന് എഴുതി വെച്ചിരിക്കുന്നു ഹീ അവൻ മരിച്ചവരിൽ ആദ്യപലം കറ്റ ഉയർത്തെഴുന്നേറ്റിൽ അവനെ കാത്തിരിക്കുന്ന തൻ്റെ വരാറായി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം സയൻസ് ഇതാണ് കൂപ്പ് ബെൽറ്റ് ഒമ്പത് ഗ്രഹങ്ങൾ മിൽക്കി വേ ഗാലക്സി അതിൽ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറനാസ് നെപ്റ്റ്യൂൺ രണ്ടായിരത്തി ആറിൽ ഫ്ലൂട്ടോയെട്ടി ഇവിടെ യൂണിയൻ ചർച്ച് തുടങ്ങാൻ പോയപ്പോൾ ഇവിടെ നിന്ന് മരങ്ങളെല്ലാം വെട്ടി മാറ്റിയത് പോലെ ഒമ്പതാമത്തെ ഗ്രഹത്തെ വെട്ടിയിട്ട് ഇന്ന് ഐ എസ് ആർഒ ആയിരിക്കുന്നത് ഇവർക്ക് തന്നെ കൊടുക്കാം വായിച്ചോണം ആറായിരം കോടി കമ്പാർട്ട്മെന്റ്സ് മിൽക്കി വേ ഗാലക്സിയിൽ ഒഴുങ്ങി കഴിഞ്ഞു ആറായിരം കോടി അഞ്ച് കമ്പാർട്ട്മെന്റ് നമ്പർ മരിച്ചവരിൽ ആദ്യ വലക്കറ്റിയ ക്രിസ്തു രണ്ട് രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ് ഇന്നത്തെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം ദൈവസഭ മൂന്ന് പീഡാക്കാല രക്തസാക്ഷികൾ നാല് ശവപ്പെട്ടി കയറാത്ത രണ്ട് ഹാനോക്ക ഏലിയാവ് അഞ്ച് പഴയ നിയമ വിശുദ്ധന്മാർ ഹാബേൽ മുതൽ ക്രൂസിലെ കള്ളൻ വര പാർക്കുക ഷാർജ ചർച്ച കോടെ ആറായിരം കോടി വീടൊരുങ്ങി ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ സ്വോത്രം എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട് കൂടാരമായ ഭൗമഭവന മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണി അയിളകാത്ത ഭവനമൊരുക്കി നാഥൻ വരാറ ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ വായിക്ക ഭാഗ്യവാൻ ഭാഗ്യവാൻ കേൾപ്പിക്കുന്നവൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യ ടൈം കം നൗ രാത്രി വചനം നീ ൂതലത്തിലും വരുവാനിരിക്കുന്ന പീഡാകാലത്ത് ഞാനും നിന്നെ കാക്കും ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം കൊടുക്കുവാൻ നാഥന്റെ വരവ് നാല് കാര്യങ്ങൾ സൂര്യൻ ഉറങ്ങുന്നു യെല്ലോ അലർട്ട് ഓറഞ്ച് അലേർട്ട് പൈനാപ്പിൾ അലേർട്ട് ഇന്നത്തെ ബാക്കി കയ്യിലകത്തെ ചിപ്പ് പൊട്ടിയാൽ എന്ത് സംഭവിക്കും ദാറ്റ് മീൻ അതർവൈസ് ടൈം കിട്ടിയാൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും എല്ലാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം ഇന്ന് രാത്രി ഞാൻ നിർത്താൻ പോവുകയാണ് മക്കളെ സത്യവചനത്തിൻ്റെ ഏട് എത്തിയസലാട്ട് ഇന്ത്യയും മുഴുവൻ കണ്ടെങ്കിൽ രണ്ട് ചിപ്പ് ഒരു മനുഷ്യൻ്റെ തൊക്കിനടിയിൽ ഇമ്മേഷ് ചെയ്യാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല അതിനു മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ചിപ്പ് പ്രാപിച്ചവരെ ചേർക്കാൻ നാഥൻ വരും രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ തെയ്യാൻ പോവാ ഒറ്റക്കാരി ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം രണ്ടാം ലോക മഹായുദ്ധം കേൾക്കണേ അഞ്ചര കോടി പേരാ മരിച്ചത് എല്ലാ വീട്ടിലും ശവപ്പെട്ടി വന്നു മക്കളെ അവരെല്ലാം കരിഞ്ഞുകൊണ്ടായിരുന്നതും അന്ന് ബ്രിട്ടനിലെ ഒരു സംഘടന വന്നു അവരവരോട് പറഞ്ഞതാ നമുക്ക് സമാധാനത്തിന് വേണ്ടി സന്ദേശങ്ങൾ കൈമാറാം ആ സംഘടന പറഞ്ഞു നല്ല രണ്ട് പോർട്രേറ്റ് ആരെങ്കിലും അയച്ചാൽ ഒരു പതിനായിരം പൗണ്ട് സമ്മാനം തരാം കേൾക്കണം ദൈവവചനായിട്ടുള്ളൊരു ബന്ധമാണ് പലരും ഈ പൈസയ്ക്ക് വേണ്ടി പോട്രേറ്റ് അയച്ചു പള്ളിയിൽ പോകുന്നു കൊടപിടിക്കുന്നു ഉത്സവം നടക്കുന്നു പെരുന്നാള് തെരുന്നാള് എന്നാൽ ഒരു ചെറുപ്പക്കാരൻ രണ്ട് പോർട്രേറ്റ് ഒന്നേ അറ്റ്ലാന്റിക് സമുദ്രം സമുദ്രത്തിലൊരു പാറ പാറമേലൊരു കാക്ക അവൻ എഴുതിയിരിക്കുന്ന ലോകമാകുന്ന ഗംഭീര ഗംഭീരവാരി അറ്റ്ലാന്റിക് സമുദ്രം പാറ ക്രിസ്തു കാക്ക വിശ്വാസി സ്വോത്രം കാക്ക ഇങ്ങനെ നിർനിമേഷമായിട്ട് നിൽക്കുക കടലിളക രണ്ടാമത്തെ പോട്രേറ്റിനകത്ത് വീണ്ടും എഴുതിയിരിക്കുക എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ തിരമാല ഇളകിമറിയുന്നു അതിൻ്റെ നടുവിൽ ഡോട്ട് വഴി ഒരു കുഞ്ഞുമീൻ കാക്കയുടെ വായിലേക്ക് എത്തുന്നു ആ ചെറുപ്പക്കാരൻ ആ പോട്രേറ്റിൻ്റെ അടിയിൽ എഴുതിയ കടലിളകിയാലും കരയിളകിയാലും ആകാശം ഇളകിയാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന വിശ്വാസിയുടെ വായ്ക്കകത്ത് ഒരു കുഞ്ഞും മീനിന് തരുവാ എൻ്റെ ദൈവശക്തന ഇന്ന് രാത്രി കമ്പനി പൂട്ടട്ടെ അറബി പേപ്പർ തരാതിരിക്കട്ടെ നിനക്ക് റിസൈൻ ലെറ്റർ കിട്ടട്ടെ എന്നാൽ ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന വിശ്വാസിയുടെ വായ്ക്കകത്ത് കൊച്ചും മീനിനെ കൊണ്ട് തരുവാ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആകാരം തരുവാ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും വിശ്വസിക്കുന്ന ദൈവം ൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഒറ്റ കാര്യം പറഞ്ഞു കുഞ്ഞുങ്ങൾ പാടും ബാക്കി നാളെ രാത്രി മക്കളെ ഇവിടെ നിന്നൊരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ആരെ ഉദ്ദേശിച്ചല്ല നാട്ടിലേക്ക് വന്നു അവർ നല്ലൊരു വീട് പണിഞ്ഞു നാല്പത് ലക്ഷം രൂപയുടെ വീട് നല്ല കാറും വേങ്ങിച്ചു വന്ന ചെറുപ്പക്കാരനും മുപ്പത്തി സഹോദരിക്ക് മുപ്പത്തി മക്കളില്ല ആ സമയത്ത് ഒരു കാര്യം നടന്നു അവരെങ്ങനെയൊക്കെയോ ഐ വി എഫ് ചെയ്തൊരു കൊഞ്ചിനെ കിട്ടി ചെറുപ്പക്കാരന് നാൽപ്പത് മോൾക്ക് മുപ്പത്തി രണ്ട് വയസ്സുള്ള കറുത്ത കൊച്ച് ആരും തെറ്റിദ്ധരിക്കരുത് ഒരു പകലിൽ ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞു വേറെ മൂന്ന് പേര് ഒരു കട്ടിനകത്ത് മൂന്നരയായപ്പോൾ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരനും എഴുന്നേറ്റു കുഞ്ഞ് നല്ല ഉറക്കം നാടൻ ഭാഷ ഒരു തലയണ അങ്ങ് വെച്ചു സ്വോത്രം ഇവർ പറഞ്ഞ് കുറച്ച് സമയം തോട്ടത്തിൽ വെള്ളം അടിക്കാം എന്നിട്ട് നമുക്ക് വന്ന് ചായ ഇടാം രണ്ട് പേരും എഴുന്നേറ്റ് തോട്ടത്തിൽ വെള്ളം അടിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയൽക്കാരുടെ വിളി പുക 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 നാടൻ ഭാഷ അവർ രണ്ട് പേരോട് ഓടി ഇവിടെ വന്നപ്പോൾ വീട് മുഴുവൻ ഷോർട്ട് സർക്യൂട്ട് നാട്ടുകാർ പറഞ്ഞു അകത്തേക്ക് കയറുന്നത് നിങ്ങളും മരിക്കും ചെറുപ്പക്കാരനും ചെറുപ്പക്കാരും പറഞ്ഞു അയ്യോ ഞങ്ങളുടെ അതിനകത്ത് കിടക്കുക വെന്തു മരിക്കും ഇവർ ഈ കഥകിൻ്റെ മുൻപിലോട്ടായും ആയുന്ന സമയത്ത് നാട്ടുകാർ പിടിച്ചു മാറ്റി കയറരുത് ജീവനെ ത്യജിക്കരുത് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും കൈ കോർത്ത് പറഞ്ഞു ആ ഞങ്ങളെ തടഞ്ഞാലും ആരൊക്കെ ഞങ്ങൾ തടഞ്ഞു വെച്ചാൽ ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞ് ലഭിക്കത്തില്ല ഞങ്ങളുടെ ഡി എൻ എ പറയുന്ന ഒരു കുഞ്ഞ് അതിനകത്ത് കിടപ്പുണ്ട് കത്തുന്ന വീട്ടിനകത്ത് കഥകുപാളികൾ തുറന്നിട്ട് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അകത്ത് കടന്നു എന്താ ചെയ്ത് അല്പം പൊള്ളലുള്ള കുഞ്ഞിന് വാരിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു സ്വിഫ്റ്റ് ഡിസയർ കത്തട്ടെ കമ്പ്യൂട്ടർ കത്തട്ടെ ഞങ്ങളുടെ പ്രമാണവും പെട്ടിയും കത്തട്ടെ എന്നാൽ ഞങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിന് അല്പം പൊള്ളലോടെ ജീവനോടെ കിട്ടിയെങ്കിൽ അതിൽപ്പരം സന്തോഷമുണ്ടെങ്കിൽ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ചേർക്കുക വരാറായി ചൊല്ലി ഇന്നുള്ള ആകാശവും ഭൂമിയും അഭിഷേകത്തിന്റെ തീ പ്രാപിച്ചവരെ ചേർക്കുക നാഥൻ വരാറായി കമ്പാർട്ട്മെന്റുകൾ ഒരുങ്ങി നാഥൻ വരാറായി ഇതൊന്നുമില്ലാത്ത ടെക്നോളജി ഇല്ലാത്ത കാലത്ത് പിതാക്കന്മാർ കേരളത്തിൽ പാടി രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട് നാല് ജീവികൾ പാടും ആ വീട് ജീവജല നദി അവിടെ ഉണ്ടെങ്കിൽ ഇന്ന് ബെൽറ്റിൽ നിന്ന് പ്ലൂട്ടോ പോയി ആറായിരം കോടി വീട് വീടൊരുങ്ങിയെങ്കിൽ വീടൊരുക്കി നാഥൻ വരാറായി അമ്മച്ചി ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ അച്ഛ ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവിൻ്റെ മോനെ മോളെ നീ ഒരുങ്ങിയിട്ടുണ്ടോ കകളം ധനിക്കാറായി ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാറായി ഈ തലമുറ കാത്തിരിക്കുന്ന മക്കളെ ചേർക്കുവാൻ നാഥൻ മധ്യാകാശത്തിൽ വരും ചൂളമടി തുടങ്ങി കമ്പാർട്ട്മെൻറ്റുകൾ ഇളകി വരാൻ കാലമായി സത്യവചനം കേട്ട് എന്ന് രാത്രി സമർപ്പണത്തോടെ ഒന്ന് എഴുന്നേൽക്കാം ഒരിക്കൽ കൂടി ആരാധന തെറ്റല്ല എന്ന് രാത്രി സ്വർഗം നിങ്ങളെ കാണുകയാണ് മുപ്പത്തിയെട്ട് വർഷം കേക്കണേ മോനെ മോളെ വ്യതസ്ഥതാക്കുള്ള കടവിൽ ഒരുവൻ കടക്കുക യേശു ചെന്നിട്ട് എന്താ പറഞ്ഞ് നീ ഒരു മുപ്പത്തെട്ട് ദിവസം കാത്തിരിക്കാൻ പറഞ്ഞില്ല മുപ്പത് മണിക്കൂർ ഇരിക്കാൻ പറഞ്ഞില്ല യേശു പറഞ്ഞു കിടക്കയെടുത്ത് എഴുന്നേറ്റ് നടക്കാൻ ഇന്ന് രാത്രി നിൻ്റെ വിടുതലിൻ്റെ രാത്രിയാണ് അസാധ്യങ്ങൾ അസാധ്യമാക്കുന്ന രാത്രിയാണ് കാലപ്പഴക്കം ചെന്നാൽ സമയപ്പഴക്കം ചെന്നാൽ ഇന്ന് രാത്രി കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചെ രോഗങ്ങൾ മാറട്ടെ ശാപങ്ങൾ തകരട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ എല്ലാ കരങ്ങൾ വഴിച്ച് ശക്തിയോടെ രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട് നാല് ജീവികൾ പാടുമാ വീട് നമ്മുടെ